السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين الذي أكرمنا بالإيمان دائم الجود والإحسان كريم العفو والغفران الذي كل شيء سواه فان والذي أرسل نبينا وحبيبنا ومعشوقنا ومصطفانا ومجتبانا محمدا صلى الله عليه وسلم رحمة للعالمين وراحة للعاشقين ومراد المشتاقين اللهم صل وسلم وبارك اللهم صل وسلم وبارك اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي واجعل لي وزيرا من أهلي هارون أخي اشدد به أزري وأشركه في أمري يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحدي يا صاحب القبة الخضراء يا سندي يا سيدي يا رسول الله خذ بيدي مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم فأنت نور الهدى في كل كائنتي وأنت سر الندى يا خير معتمدي مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله تیرے صدقے میں یا کا سارے جہاں کو دین ملا بے دینوں نے کلمہ پڑھا لا الہ الا اللہ حسبی ربی جل اللہ ما فی قلبی غیر اللہ نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله سمد نبی بو جہل گیا آقا سے اس نے یہ کہا گر ہو نبی بتلا وزرا میری مٹھی میں ہے کیا
सिंधन भी बोझल गया आका से उसने ये कहा घरों भी बतला जरा मेरी मुट्ठी में है क्या आका का फरमान हुआ और फसले सुबहान हुआ मुट्ठी से पत्थर बोला ला इलाहा इल्लल्लाह حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم സർവാധീനരായ നമുക്ക് വേണ്ട പ്രാർത്ഥനയും ഉത്ബോധനവും നടത്തി തന്നു പോയ മഹാനായ ബേക്കൽ ഉസ്താദ് വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള പണ്ഡിതന്മാരെ മഹത്തായ റൂസ് കമ്മിറ്റിയുടെയും അതുപോലെ നമ്മുടെ ദർഗയുടെ നിർമ്മാണ കമ്മിറ്റിയുടെയും കരുത്തരായ പ്രവർത്തകർ ബി കെ മുഹമ്മദ് സാഹിബ് അതുപോലെ സെക്രട്ടറി ഇബ്രാഹിം അടക്കമുള്ള എൻ്റെ ജ്യേഷ്ഠ അനുജ സഹോദരന്മാർ ഇവിടെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഈ നാടുമായി നല്ലൊരു ബന്ധമാണുള്ളത് പലതവണ മഹത്തായ ഈ നിങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള ഭാഗ്യം അല്ലാഹു തന്നു അൽഹംദുലില്ലാ മഹത്തുക്കളുമായി ബന്ധപ്പെട്ട് അവരെ അനുസ്മരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ ഉപദേശ നിർദ്ദേശങ്ങളാണ് ഉസ്താദ് അവർ നമുക്ക് നൽകിയിട്ടുള്ളത് പല ആശങ്കകളും ആസന്നമായ ഒരു സാഹചര്യമാണ് നമ്മുടെ രാജ്യവും അതുപോലെ ആഗോളാടിസ്ഥാനത്തിലും പല നിലക്കുള്ള പ്രശ്നങ്ങൾ അസ്തിത്വ സംബന്ധമായ പ്രശ്നങ്ങൾ കൊറോണ വൈറസ് അടക്കമുള്ള രോഗങ്ങളുടെ വ്യാപനം ലോകം മുഴുവനും 26 രാജ്യങ്ങളിൽ ആ രോഗം സ്ഥിരീകരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് 25,000 ആളുകൾ ചൈനയിൽ മാത്രം ആ രോഗത്തിന്റെ തീക്ഷ്ണമായ സാഹചര്യത്തിലാണ് 500 അടുത്ത് വരെ മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് നാഥനായ അള്ളാഹുവിന്റെ പരീക്ഷണവും അവന്റെ വിധിയും അവന്റെ തീരുമാനവും എത്ര വലിയ ടെക്നോളജികൾ ഉണ്ട് എന്ന് പറഞ്ഞാലും അതിനെ മറികടക്കുവാൻ സാധ്യമല്ല അള്ളാഹു ഒന്ന് തീരുമാനിച്ചാൽ അത് എത്ര വലിയ ശാസ്ത്രീയമായ മുന്നേറ്റങ്ങളുടെ പടവുകൾ കയറിയെങ്കിലും അനുനിമിഷവും പല നിലക്കുള്ള നിർമ്മാണത്തിൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ചൈനയാണെങ്കിലും മുമ്പ് ഭൂകമ്പമുണ്ടായ ജപ്പാനാണെങ്കിലും പല പ്രതിസന്ധികളും മറച്ചു വെച്ച് മുന്നോട്ട് പോകുന്ന US ആണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിലും അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ മുമ്പിൽ എല്ലാവരും മുട്ടുമടക്കിയേ സാധ്യമാവുകയുള്ളൂ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമാധാനം നൽകുമാറാകട്ടെ ഭീതിതമായ ഒരവസ്ഥയാണ് ലോകം മുഴുവനും ഈ രോഗവുമായി ബന്ധപ്പെട്ട് വിശാലമായി ചർച്ച ചെയ്യാനുള്ള സമയം പോരാ ഞാൻ സാന്ദർഭോചിതമായി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിനെ നിരാകരിക്കുകയും ഞങ്ങളെ കൊണ്ട് വലിയ ഒരു ലോകം കെട്ടിപ്പടുക്കുവാനും എല്ലാം സാധ്യമാകും എന്നുള്ള ഒരു ദുശ്ചിന്തയോടെ മനുഷ്യൻ മുന്നോട്ട് പോയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുലിഖൽ ഇൻസാനു ളഈഫ എന്ന പരിശുദ്ധമായ ഖുർആനിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ അത്യാധുനിക സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഉള്ളപ്പോഴും
ശരീരം മുഴുവൻ മൂടിയിട്ടും വളരെ ഭയപ്പാടോടുകൂടി രോഗിയെ ചികിത്സിക്കുകയും അതിനെ പ്രതിരോധിക്കുവാനുള്ള മെഡിസിൻ കണ്ടെത്താതെ മനുഷ്യനെ തോട്ടമോടുകയും മരണപ്പെട്ട ആളുകളെ വളരെ ദൂരെ നിർത്തുകയും അവരുടെ പ്രിയപ്പെട്ടവർക്ക് പോലും ഒരു നോക്ക് കാണുവാനുള്ള ഒരു സാഹചര്യം പോലുമില്ലാതെ ദാരുണമായ അന്ത്യം എന്ന് പറയത്തക്ക നിലയ്ക്ക് ലോകത്തോട് വിട പറയുകയും ചെയ്യുന്ന വല്ലാത്ത ഒരു സാഹചര്യമാണ്. ഇതൊരു ഉറൂസിന്റെ പ്രഭാഷണത്തിൽ വിഷയീഭവിക്കേണ്ട ഒരു വിഷയമല്ല. ഞാനും നിങ്ങളും ഗൗരവത്തോടെ അല്ലാഹ് നാഥനായ ഉടമസ്ഥനായ അല്ലാഹുവിനെ വിളിക്കുകയും തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ. ഇന്ത്യ മഹാരാജ്യത്തിൽ ആദ്യമായി വൈറസ് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഏറ്റവും വലിയ സംസ്കാരമുണ്ട് എന്ന്, വൃത്തിയുണ്ട് എന്ന്, വിദ്യാസമ്പന്നരാണ് എന്ന് വളരെ വലിയ മേനി നടിക്കുന്നതായ മലയാളികൾക്കിടയിലാണ് ഇന്ത്യ മഹാരാജ്യത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ കൊറോണ വൈറസ് ആദ്യമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. നിമിഷങ്ങൾ കൊണ്ട് പടർന്ന് പന്തലിക്കുകയും അതൊരു ജൈവായുധമാണോ അത് ആസൂത്രിതമാണോ എന്ന് പോലും ലോകത്തിലെ പല ബുദ്ധിജീവികളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സന്ദർഭമാണ്. എന്തായിരുന്നാലും നാഥൻ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്കൊരു മരണം അനിവാര്യമാണ്. മരണം ജീവിതത്തിന്റെ തുടക്കമാണ്. പരലോക ജീവിതം മരണമില്ലാത്ത ജീവിതത്തിന്റെ തുടക്കമാണ് മരണം. അതിന്റെ കാൽവെപ്പിന് കാതോർത്ത് കാത്തു നിൽക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ തീരുമാനത്തിന് തൃപ്തിപ്പെടലല്ലാതെ നിവൃത്തിയില്ല. എപ്പ എങ്ങനെ മരിച്ചാലും ഈമാനോടെ മരിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ആധുനിക സാഹചര്യത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, മുൻഗാമികളായ ആളുകൾ, പൂർവികരായ പിതാക്കന്മാരും പ്രപിതാക്കന്മാരും വലിയ പാപങ്ങളായി കണ്ടിരുന്ന പ്രവർത്തനങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയ പുതിയ ഒരു തലമുറയുടെ വിശേഷങ്ങളാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. മുൻഗാമികൾ വലിയ പാപങ്ങളായി അകറ്റി നിർത്തിയിരുന്ന വിഷയങ്ങൾ വളരെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു സാഹചര്യമാണ് കാസർഗോഡ് മാത്രമല്ല വിശ്വാസ സമൂഹത്തിന്റെ ഇടയിൽ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ മലയാളി മക്കളിൽ മാത്രമല്ല. അവർ ചെറിയ പാപമായി മുൻഗാമികൾ കണ്ടിരുന്നത് ജീവിതത്തിന്റെ ഒരു നിലവാരമുയർത്തുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തി ചെറുത് ഏത്, വലുതിയത്, ഹറാമിയത്, ഹലാലിയത്, തിന്മയത്, നരകാഗ്നിയിലേക്ക് എറിയപ്പെടുന്നതിന് കാരണമാകുന്ന പാപകരമായ പ്രവർത്തനങ്ങളേത് എന്നുപോലും ചിന്തിക്കാതെ പ്രഭാത പ്രദോഷങ്ങൾക്കിടയിൽ നാൽക്കാലികളെ പോലെ സമയം തള്ളി നിൽക്കുന്നവരായി നമ്മൾ അതപ്പതിച്ചുവോ എന്ന് ഗൗരവത്തിൽ ചിന്തിക്കേണ്ടുന്ന സമയമാണ്. മീഡിയകളും വാർത്തകളും വിനിമയങ്ങളും നമ്മുടെ മുമ്പിലൂടെ മിന്നി മിന്നി കടന്നു പോകുമ്പോൾ ഒരു മനുഷ്യനെങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്ന് നമ്മൾ പല ആവർത്തി വേദനയോടെ ചിന്തിക്കുകയാണ്. ഒരു പിതാവിനെങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്ന് ചിന്തിക്കുകയാണ്. ഒരു മാതാവിനെങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്ന് ചിന്തിക്കുകയാണ്. അല്ലാ ഒരു മകനെങ്ങനെ മനസ്സ് വന്നു എന്ന് ചിന്തിക്കുകയാണ്. മുമ്പൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു സഹോദരിമാർ അവർക്ക് മനക്കരുത്തില്ലാത്തവരാണ്, അവർ വലിയ കൊലപാതകങ്ങളിൽ പ്രതികളാകാത്തവരാണ് എന്ന്. എന്നാൽ ഈ അടുത്ത് കടന്നു വന്ന ജോളിയുടെ കൊലപാതകം അടക്കമുള്ള കൊലപാതകങ്ങളിൽ വളരെ ക്രൂരവും ആസൂത്രിതവും 20, 20, 15, 10 വർഷവും എടുത്ത് ഒട്ടനവധി കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള, രാജ്യത്തെ ലോകത്തെ ഞെട്ടിക്കുന്ന കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ളതിൽ അതിന്റെ കറുത്തകരങ്ങൾ എന്റെ പ്രിയ പ്പെട്ടവരെ സ്ത്രീ സമൂഹത്തിന്റെ ഇടയിൽ നിന്നും വന്നുപോയി എന്നത് നമ്മൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയമാണ്. അല്ലാഹു നമ്മളെ സഹോദരിമാരെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി പ്രിയപ്പെട്ട പൊന്നുമകളെ പ്രിയങ്കരനായ മരുമകന്റെ കൈപിടിച്ചുകൊണ്ട് വലിയാകുന്ന പിതാവ് താൻ ഇന്ന് വരെ സ്വപ്നം കണ്ട പ്രിയപ്പെട്ട മകളുടെ വിവാഹ ദിവസം എന്റെ പ്രിയപ്പെട്ടവരെ, അത് എല്ലാവർക്കും ഒരു വല്ലാത്ത ആനന്ദമുള്ള സമയമാണ്. കഴിഞ്ഞ ആഴ്ചയിലും ഞാൻ ജോലി നോക്കുന്ന കൊല്ലം സെൻട്രൽ ജുമാ മസ്ജിദ്, ടൗൺ ജുമാ മസ്ജിദ്, ചിന്നക്കട ജുമാ മസ്ജിദിന്റെ പള്ളിയുടെ ഉള്ളിൽ വെച്ച് നടന്ന നിക്കാഹ്, ആ പ്രിയപ്പെട്ട പിതാവ് എഴുന്നേറ്റു നിന്ന് ആളുകളോട് ഒരു അനുവാദം ചോദിച്ചു.
അവിടൊക്കെ അങ്ങനെ പതിവുണ്ട് നിക്കാഹിന് മുമ്പ്. എന്നാ പിന്നെ എന്റെ മകളെ ഞാൻ നിക്കാഹ് കഴിച്ചു കൊടുക്കുകയാണ് നിങ്ങളുടെ അനുവാദത്തോടു കൂടി എന്ന് അവർ പറയുന്ന ഒരു പതിവുണ്ട്. ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ഉണ്ടോ ഒരു അനുവാദം ചോദിക്കല്ലേ. നിക്കാഹിന് തൊട്ട് മുമ്പ് വലിയായിട്ടുള്ള പിതാവോ ആരായിരുന്നാലും അയാൾ ആ സഭയിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കും. അദ്ദേഹം മറന്നുപോയാൽ അടുത്തുള്ള ആളെങ്കിലും പറയും, അല്ലെങ്കിൽ ഉസ്താദന്മാർ പറയും, എന്നാ പിന്നെ ഒന്ന് ചോദിച്ചോളിന്ന് പറയും. അങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് പറയും, എന്റെ മകളെ വിവാഹം ചെയ്ത് കൊടുക്കാൻ പോകണം, നിങ്ങളൊക്കെ ദയരക്കണം, നിങ്ങളുടെ അനുവാദത്തോടുകൂടി കർമ്മം ചെയ്യാണ്. അതൊരു പൊരുത്തമാണ്, ഒരു സന്തോഷമാണ്, ഒരതപോലുള്ള മുമ്പിന്റെ ലക്ഷണമാണ്. അള്ളാഹു പ്രായം തികഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികളെ സന്തോഷകരമായി വിവാഹത്തിന് അള്ളാഹു തആല നമുക്ക് സാഹചര്യം നൽകുമാറാകട്ടെ. അങ്ങനെ അള്ളാഹുവിന്റെ പൊരുത്തം മുൻനിർത്തി പ്രിയപ്പെട്ട പിതാവ് വിവാഹം ചെയ്തു കൊടുക്കാൻ വേണ്ടി എഴുന്നേറ്റെന്നപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഏതാണ്ട് ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ എന്റെ പ്രിയപ്പെട്ടവരെ ആ പള്ളിയുടെ ഉള്ളിൽ അനുവാദം വാങ്ങാൻ വേണ്ടി എഴുന്നേറ്റുന്ന ആൾക്ക് തൊണ്ടയിടറാണ്, പറയാൻ കിട്ടുന്നില്ല, കരയാണ് അവിടെ നിന്നിട്ട്. ആളുകൾ പറഞ്ഞു, പറഞ്ഞോ സന്തോഷത്തിന്റെ സമയമല്ലേ, നിങ്ങൾ എന്തിനാ ബേജാറാകുന്നത്? ആ കരഞ്ഞത് വിഷമത്തിന്റെ കണ്ണുനീരല്ല, പ്രിയപ്പെട്ട മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ കിട്ടിയ ഒരു വല്ലാത്തൊരവസരം, സന്തോഷം. അള്ളാഹു എനിക്ക് തന്നൊരു വല്ലാത്ത നിഅമത്ത് എന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കാണ്. ആ വിഷയം ഓർത്തുകൊണ്ട് കരഞ്ഞതാണ്, സന്തോഷം കൊണ്ട് കരഞ്ഞതാണ്, സങ്കടം കൊണ്ടല്ല. സങ്കടത്തിന്റെ കണ്ണുനീരല്ല, ആശ്വാസത്തിന്റെ അശ്രുക്കളായിരുന്നു. ഞാൻ പറയുന്ന അത്രത്തോളം വികാര നിർഭരരായി പ്രിയപ്പെട്ട പിതാക്കന്മാർ തന്റെ മക്കളെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ തുച്ഛമായ ദിവസങ്ങൾ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മക്കളുണ്ടായതിന് ശേഷം എവിടെ നിന്നോ വന്ന ഒരു മിസ് കോളിന്റെ പറകിൽ പോവുകയും മതം നോക്കാതെ മതം പൊട്ടി അതാ ഇറങ്ങി ഓടുന്ന പെൺകുട്ടികളുടെ കാലം അധികരിച്ചു പോയി. നമ്മുടെ പരിസരത്തിൽ ഖബർസ്ഥാനിൽ കിടക്കുന്ന ഒരു നൂറ്റാണ്ടിനപ്പുറമുള്ളവരോട് ഈ കഥ പറഞ്ഞാൽ അവർ വിശ്വസിക്കൂല. സപ്പോ സാങ്കല്പികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, അത്രത്തോളം അതപ്പതിച്ചു പോയി, എല്ലാം താറുമാറായ സമയമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെയാണ് നമുക്ക് രക്ഷപ്പെടാനും ഒന്ന് പുനർവിചിന്തനത്തിനും ഒരു പുനരാലോചനയ്ക്കും വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ആത്മീയ നേതൃത്വങ്ങളുടെ മുമ്പിൽ ഒരൽപ്പം ആത്മീയമായ വിഷയങ്ങൾ പറഞ്ഞ് അള്ളാഹുവിലേക്ക് അടുക്കാനും തൗബ ചെയ്യാനും പരിഹാരങ്ങളുടെ പറുദീസയായി ഹബീബായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്വഹാബിഹി വസല്ലമ തങ്ങളെ പുൽഗാനമുള്ള ഇതുപോലെ ഭാഗ്യമുള്ള വേദികൾ അത് നിസ്സാരമല്ല. നാം എങ്ങോട്ട് എന്നാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്, അതിന്റെ ചില പരിഹാര മാർഗങ്ങളുമാണ് നമുക്ക് പറയാനുള്ളത്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പ്രിയപ്പെട്ടവരെ, കാസർഗോഡ് ജില്ലക്കാരെ കുറിച്ച് പലപ്പോഴും സാഭിമാനം പല ജില്ലക്കാരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെയും ഞാൻ അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പലവട്ടം വന്നപ്പോൾ ഹബീബായ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ പറയുമ്പോൾ ആ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തൽ കൂടാതെ ആവേശ തിരമാലകൾ അലമാലകൾ സൃഷ്ടിച്ചുകൊണ്ട് പുണ്യ പ്രവാചകൻ അതെ ലോകത്തിലുള്ള കോടിക്കണക്കിന് വിശ്വാസികളുടെ ഹൃദയത്തിലുള്ള സ്നേഹത്തുടിപ്പുകളെ ഒപ്പിയെടുത്ത് പച്ചക്കുബയുടെ രാജകുമാരനായി ഏത് പരിശുദ്ധമായ മണൽത്തരികളിലാണോ ഉമ്മ വെക്കാൻ ലോകവിശ്വാസികൾ കൊതിക്കുന്നത്, ഏത് പരിശുദ്ധമായ പച്ചക്കുബയുടെ കീഴിലാണോ മനുഷ്യന്റെ റൂഹ് പോണേ എന്ന് ചിന്തിക്കുന്നത്, എവിടെയാണോ പിടിച്ചു നിർത്താത്ത അനുരാഗ കണ്ണുനീർ ചാലിട്ടൊഴുകുന്നത്, എവിടെയാണോ പരിസരം മറന്ന് ഹബീബിനോടക്കം പറഞ്ഞ് അനുരാഗത്തിന്റെ അത്ഭുതങ്ങൾ തുറക്കുന്നത്, ആ ലോകത്തിന്റെ രാജകുമാരൻ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്വഹാബിഹി വസല്ലമ തങ്ങളുടെ പേരുകൾ കേൾക്കുമ്പോൾ ആവർത്തനം എന്റെ ആവർത്തന വിരസത കൂടാതെ ആവേശത്തോടെ ആവർത്തിച്ച് ആവർത്തിച്ച് സ്വലാത്ത് ചൊല്ലുന്നവർ അല്ലാഹുവിന്റെ ഹബീബിന് ഇഷ്ടപ്പെട്ടവരാണ് എന്ന് മാത്രമല്ല, ആ സ്വലാത്ത് ചൊല്ലുന്നിടത്ത് നസലത്തിർ റഹ്മ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ, നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിൽ ചർച്ച ചെയ്യുന്ന സമയമാണ്.
പ്രവാചകനെ ലോകത്തിൽ കൂടുതൽ മാറ്റോടെ ചർച്ച ചെയ്യുന്ന സമയമാണ്. അത് കൊറോണ വൈറസിന്റെ മുമ്പിൽ മാത്രമല്ല, ആഭ്യന്തര കലഹങ്ങളുടെ മുമ്പിൽ മാത്രമല്ല, മൂന്നാം ലോക മഹായുദ്ധത്തിന് വേണ്ടി കോപ്പ് കൂട്ടുന്നതായ എന്റെ പ്രിയപ്പെട്ടവലെ രോഗരാഷ്ട്രങ്ങളുടെ പിടിവാശിക്ക് മുന്നിൽ മാത്രമല്ല, മാനവകുലത്തിന്റെ ലക്ഷ്യം മറന്നുള്ള പോക്കും അവന്റെ അലസമായ ചിന്തയും അവൻ നാൽക്കാലികൾക്കപ്പുറം അവൻ കടന്നുപോയ അപകടകരമായ ആത്മീയ അപജയങ്ങളും അവിടെയെല്ലാം ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ലോകം കൂടുതൽ ഗൗരവത്തോടെ ചർച്ച ചെയ്യുകയും എല്ലാ മനുഷ്യരുടെയും മാനവകുലത്തിന്റെയും പറുദീസയുടെ പരിഹാരത്തിന്റെ പറുദീസയായി ലോകമെന്ന് മുന്നിൽ വെച്ചിട്ടുള്ള പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു നേതാവാണ് സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വാലിഹി വസഹാബിഹി വസല്ലം. ആ ഹബീബായ പുണ്യ പ്രവാചകനെ ഒന്ന് കാണാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മുമ്പൊക്കെ ഏതെങ്കിലും ഒരു ഉസ്താദുമാർ വന്നാൽ പരിസരത്തുകൂടി, നമ്മുടെ വീട്ടിന്റെ പരിസരത്തുകൂടി ഒരു ഉസ്താദ് പോയാൽ അവിടെയുള്ള സഹോദരിമാർ അച്ചടക്കം പാലിക്കും. ഇവിടെ അച്ചടക്ക രാഹിത്യമുണ്ട് എന്നല്ല പറഞ്ഞത്, ഇവിടെ ഉസ്താദന്മാര് പോയാൽ സഹോദരിമാര് അച്ചടക്കം പാലിക്കൂല എന്നല്ല പറഞ്ഞത്, ഇവിടെയൊക്കെ നല്ല ഉമ്മമാര് സഹോദരിമാരുമാണ്. അല്ലാഹു തആല വർക്കത്തിയുമാറാകട്ടെ. എനിക്കങ്ങ് പോകണ്ടേ? അല്ലാഹു റാഹത്താക്കുമാറാകട്ടെ. നമ്മുടെ ഉമ്മമാരെ സഹോദരിമാരെ സ്വാലിഹ്യങ്ങളാക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, അത്യാവശ്യം നല്ല ശാന്തമായ ഒരു അന്തരീക്ഷമാണ്. സാധാരണ വിറൂസുകളിലുള്ള നമ്മുടെ ബേക്കലുത്താദവർകൾ പറഞ്ഞതുപോലെയുള്ള ഇടക്കരയിൽ വല്ലാതില്ല, അത്യാവശ്യം അച്ചടക്കമുള്ളവരാണ് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാഹു തആല റാഹത്ത് കൊടുക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് മുൻഗാമികളായ ആളുകളിൽപ്പെട്ട ഏതെങ്കിലും മഹത്തുക്കൾ നമ്മുടെ ഉസ്താദുമാർ സമകാലികരാകട്ടെ കടന്നു ചെന്നാൽ വളരെ അച്ചടക്കമുള്ളവരായിരുന്നു. അങ്ങോട്ടൊന്ന് പോയാൽ മതി, ഉസ്താദ് വരുന്നു എന്നറിഞ്ഞാൽ ഒരു പക്ഷെ എല്ലാം മാറ്റിവെച്ച് ടെലിവിഷൻ ഓൺ ആണെങ്കിൽ അത് ഓഫ് ചെയ്ത് മൊബൈല് സൈലന്റ് ആക്കി വളരെ അച്ചടക്കത്തോടെ കുത്തിമടക്കിയിരുന്ന ആ മുണ്ടൊന്ന് അഴിച്ച് താഴെയിട്ട് വളരെ അച്ചടക്കത്തോടെ സഹോദരന്മാരും വളരെ ഹിജാബൊക്കെ ഇട്ട് സഹോദരിമാരും വീട്ടിന്റെ പരിസരത്ത് കൂടി ഒരു സയ്യിദോ ആലിമോ പോയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അച്ചടക്കമുള്ള ഒരു കാലമുണ്ടായിരുന്നു. എവിടെയാണതിപ്പോൾ? ഏത് ആലിമ പോയാലെന്താ? ഏത് സയ്യിദ് വന്നാലെന്താ? ഏത് പള്ളിയിൽ ബാങ്ക് കൊടുത്താലെന്താ? എവിടെ ജുമായയുടെ ഖുത്ബ നടന്നാലെന്താണ്? പരിസരത്തുള്ള വീടുകളിൽ പോലും അച്ചടക്കമില്ലാത്ത കാലമാണ്. എവിടെ നിന്ന് കിട്ടിയ അച്ചടക്കം എന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം, സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വാലിഹി വസഹാബിഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച അച്ചടക്കമാ. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പരിശുദ്ധമായ മസ്ജിദുൻ നബിയുടെ തീരത്തുള്ള പുണ്യ പ്രവാചകന്റെ വീടുണ്ടല്ലോ, ആ വീട്ടിൽ അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുവയ. ഹബീബായ പ്രവാചകന്റെ ചാരത്ത് പ്രിയപ്പെട്ട ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളായ മഹതിമാരുണ്ട്. തന്റെ പ്രിയപ്പെട്ട സ്വർഗത്തിലെ തമ്പുരാട്ടിമാരായ തന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണികളായ പ്രിയപ്പെട്ട ഭാര്യമാരുണ്ട്. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകനുമായി സല്ലബിക്കുന്നു, സന്തോഷിക്കുന്നു, വർത്തമാനം പറയുന്നു. ഹബീബായ പ്രവാചകനോട് ഒച്ച വെച്ച് സംസാരിക്കുവയ. അല്ലാഹുവിന്റെ റസൂലിന്റെ കാരുണ്യം കൊണ്ട് ഹബീബായ പ്രവാചകൻ മറുത്തൊന്നും പറയില്ലല്ലോ, ല്ലോ എന്ന് വിചാരിച്ച് പ്രിയപ്പെട്ട ഭാര്യമാര് ഒച്ചവച്ച് സംസാരിക്കുകയാ. ഒച്ചവച്ച് സംസാരിക്കുന്നതിന്റെ ഇടയിൽ കടന്നു വരുന്നു, വീട്ടിന്റെ പുറത്ത് വന്ന് നിന്നുകൊണ്ട് അനുവാദം ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഈ പാവപ്പെട്ടവനങ്ങ് കടന്നു വരട്ടെ യാ റസൂലല്ലാഹ്. ഹബീബായ പ്രവാചകന് സഭിക്കുമ്പോ ആരാണെന്നറിയുമോ? ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ പടനായകൻ ഖലീഫയായ സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആലാ ഉമ്മറപ്പടിയിൽ വന്നുകൊണ്ട് അനുവാദം ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ ഉമറാ കടന്നു വരട്ടെ നബിയേ. തന്റെ വീട്ടിന്റെ പരിസരത്ത് ഉമറതങ്ങൾ വന്നു എന്നറിഞ്ഞപ്പോ പ്രിയപ്പെട്ട ഭാര്യമാരച്ചടക്കം പാലിച്ച് വീട്ടിന്റെ ഉള്ളിലേക്ക് ഓടിപ്പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരങ്ങ് മൗനമായി സ്തംഭിച്ചുപോയി. ഹബീബായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുക്കലേക്ക് കടന്നു ചെല്ലുകയാ. അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ ദാ തബസ്സുമ ലാഹിക്കന, ഹബീബായ പ്രവാചകനും പുഞ്ചിരി തൂകുകയാ.
കൊന്നതുണ്ട്. മഹാനായ ഉമർ അൽ ഫാറൂഖ് തങ്ങളെ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ ഒരു അസാധാരണമായ ചിരി, എന്താണ് ആ ചിരിയുടെ കാരണമെന്ന് പറയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഉമറേ, എന്റെ പ്രിയപ്പെട്ട ഭാര്യമാർ എന്റെ വീട്ടിന്റെ പരിസരത്തുണ്ടായിരുന്നു, ഞാനുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, അവരുടെ ശബ്ദം നല്ല കൂടുതലായിരുന്നു. വീട്ടിന്റെ മുമ്പിൽ ഉമർ വന്നപ്പോ, ഉമറേ നിങ്ങൾ വന്നപ്പോ അവരെ പെട്ടെന്ന് ശബ്ദം താഴ്ത്തി അകത്തേക്ക് ഓടി വിളിച്ചു, ഉമറേ ഈ കാഴ്ച കണ്ട് ഞാൻ ചിരിച്ചു പോയതാ ഉമറേ എന്ന്. ഹബീബേ ഖുദാ മുഹമ്മദ് മുസ്തഫ പറയുമ്പോ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണു നിറഞ്ഞു പോയി. യാ റസൂലല്ലാഹ്, മഹക്കായ അങ്ങയുടെ മുമ്പിൽ ശബ്ദം താഴ്ത്തേണ്ടവരല്ലേ പ്രിയപ്പെട്ട അങ്ങയുടെ ഭാര്യമാര്? എന്നിട്ടതാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാ, ഉമറേ അറിയുമോ, ഹബീബായ പ്രവാചകന്റെ തിരുനാവ് കൊണ്ട് പറയുകയാ, ജീവിതത്തില് കളവ് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, കളവിനോട് ലാഞ്ചനയുള്ള ഒരു വാക്ക് പോലും പറയാൻ നാവ് ഉയർത്തിയിട്ടില്ലാത്ത സാദിഖുൽ മസ്ദൂഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ആത്മാവ്, എന്റെ ശരീരം, എന്റെ ജീവിതം, എന്റെ സമൂലം വിഷയങ്ങളും ഏതൊരു റബ്ബിന്റെ പിടുത്തത്തിലാണോ, ഞാൻ ഏതൊരു ഉടമസ്ഥന്റെ അധികാരത്തിലാണോ, അവനെ തന്നെ സത്യം ഉമറേ, മാ ലഖീക ശൈത്താനു സാലിഖം ഫജ്ജ ഖത്ത് ഇല്ലാ സലക ഫജ്ജൻ ഗൈറ ഫജ്ജിക യാ ഉമറു. ഉമറേ മൽഊനായ ഇബ്ലീസ് ഉണ്ടല്ലോ, ശൈത്താൻ ഉണ്ടല്ലോ, ഉമറേ നിങ്ങളൊരു വഴിയിലൂടെ കടന്നുപോയാ, നിങ്ങളൊരു വഴിയിലൂടെ കടന്നുപോയാ ആ വഴി ഇബ്ലീസ് വന്ന ഇബ്ലീസ് വേറെ വഴി പോകും ഉമറേ എന്ന് ഉമർ ഫാറൂഖ് തങ്ങൾക്ക് പ്രത്യേകമായ സർട്ടിഫിക്കറ്റ് പെറ്റുകൊടുക്കുകയാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയുമോ? പുതിയ തലമുറയുടെ സംസ്കാരമുണ്ടല്ലോ, കാലം എത്ര കടന്നിട്ടും പണ്ഡിതന്മാരും മഹത്തുക്കളും സാദാത്യങ്ങളും കടന്നു വരുമ്പോ അച്ചടക്കം പാലിക്കുന്ന അവസ്ഥയുണ്ടല്ലോ, അത് തുടങ്ങി വെച്ചത് ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങളുടെ കൃത്യമായ ചിത്രം മുമ്പിലൂടെ കടന്നു പോകുമ്പോ നമുക്ക് മനസ്സിലാകുന്ന ഒരു വിഷയമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് കടന്നു പോകാനുള്ളത് പുതിയ കാലത്തിന്റെ കാലൊച്ചകൾ കേട്ടുകൊണ്ട് കടന്നു പോകുമ്പോ കഴിഞ്ഞുപോയ മഹത്തുക്കളെ കുറിച്ച് ചിന്തിക്കണം എന്റെ പ്രിയപ്പെട്ടവര്. അല്ലാതെ രക്ഷപ്പെടാൻ മാർഗമില്ല, ഇനിയൊരു പ്രവാചകം വരാനില്ല, വഹീന്റെ സന്ദേശവുമായി 3x10⁸ വേഗതയിൽ സഞ്ചരിക്കുന്ന പ്രകാശമുണ്ടല്ലോ, ആ പ്രകാശത്താല് പടക്കപ്പെട്ട മലക്കുകളുണ്ടല്ലോ, ആ മലക്കുകളിൽ പ്രമുഖനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചിറകടിയിൽ ഖിയാമത്ത് നാൾ വരെ വഹീയുമായി കടന്നു വരാനോ, ആ വഹീ ഭൂമിയിൽ നിന്നുകൊണ്ട് ഒരു പ്രവാചകനെ സ്വീകരിക്കുവാനോ പടച്ചവന് തീരുമാനിച്ചിട്ടില്ല. اليوم اكملت لكم دينكم واتممت عليكم نعمتي ورضيت لكم الاسلام دينا. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തി, ഇനിയൊരു പ്രവാചകന്റെ ആവശ്യമില്ല, വിശുദ്ധമായ ഇസ്ലാമിനെ അള്ളാഹു തആല പൂർത്തിയാക്കി തന്നു. ഇനി നമുക്ക് തിരിഞ്ഞു നോക്കാനുള്ള ഒരു നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനോടൊപ്പം സഞ്ചരിച്ച സ്വഹാബിമാർ, അവരുടെ കാൽ ചുവട്ടടികൾ കണ്ട് ജീവിതം സമ്പുഷ്ടമാക്കിയ മഹത്തുക്കൾ, മഹാന്മാരായ സ്വാലിഹീങ്ങൾ, പണ്ഡിത തേജസ്വികൾ, സയ്യിദന്മാർ, ആ മഹത്തുക്കളാണ് നമുക്കിനി വഴി കാണിക്കാനുള്ളത്. പുതിയ ഒന്ന് രൂപകൽപ്പന ചെയ്ത് രക്ഷപ്പെടാൻ നമുക്ക് സാധ്യമല്ല. നമ്മുടെ മുമ്പിൽ ഒരു ദർപ്പണം ഉണ്ടാകണം. ഞാൻ സാധാരണ പ്രഭാഷണങ്ങൾക്ക് പറയാറുണ്ട്, നമ്മുടെ മുമ്പിൽ ഒരു കണ്ണാടി ഉണ്ടാവണം, ഒരു മിറർ ഉണ്ടാകണം. ആ കണ്ണാടിയിലൂടെ നമുക്ക് ഇന്നലകളെ കാണാൻ കഴിയണം. എന്റെ പ്രിയപ്പെട്ടവരെ, സാധാരണ ഏത് വാഹനം പരിശോധിച്ചാലും കണ്ണാടികൾ ഉണ്ടാവും. ഒരു കാറിൽ നോക്കിയാൽ 3 കണ്ണാടി ഉണ്ടാവും. 3 എണ്ണം ഉണ്ടാവൂലേ? 2 എണ്ണം
പുറത്തും ഒരെണ്ണാകത്തും. ഇവിടെ കാറിന് കണ്ണാടി ഇല്ലേ? നിങ്ങളെന്താ ഉണ്ടാത്ത നിങ്ങൾ പറഞ്ഞോളി. നമ്മളൊരു നാട്ടുകാരല്ലേ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നല്ല പരിചയക്കാരാണ്. ഒരുവിധപ്പെട്ട ആളുകളൊക്കെ ഞാൻ അറിയും. അൽഹംദുലില്ലാ, അതിന്റെ പ്രവർത്തകർക്ക് അല്ലാഹു തആല ആഫിയത്തുള്ളത് ഒരു കാഴ്ച കൊടുക്കുമാറാകട്ടെ. ആലിമിങ്ങളോടും മുത്തഅല്ലിമിങ്ങളോടും സാദാത്യങ്ങളോടും ഒക്കെ നല്ല ബഹുമാനവും സ്നേഹവും സഹകരണവും ഉള്ളവരാണ്. അതിന്റെ ഒരു ബർക്കത്തി നാട്ടിലുണ്ട്. നമ്മളെ സൂചിപ്പിക്കാനല്ല, ഇല്ലതാ പറഞ്ഞു. അല്ലാഹു തആല ബർക്കത്തി മാറാകട്ടെ. അല്ലാഹു ആ പാരമ്പര്യം നിലനിർത്തിത്തരുമാറാകട്ടെ. കാറിലുണ്ട് മൂന്ന് കണ്ണാടിയില്ലേ? രണ്ടെണ്ണം വെളിയിലും ഒരെണ്ണം അകത്തും. വണ്ടി പോകുന്നത്, കാറ് പോകുന്നത് മുമ്പോട്ടാണ്. മുമ്പോട്ട് പോകുന്ന ആ വാഹനത്തില് ഈ കണ്ണാടിയിലൂടെ നോക്കുമ്പോ കാണുന്നത് പിന്നിലുള്ള കാഴ്ചയാണ്. വാഹനം പോകുന്നത് മുമ്പോട്ടാണ്, പക്ഷേ കണ്ണാടിയിലൂടെ നോക്കുമ്പോഴോ കാണുന്ന കാഴ്ച എവിടെയാണ്? പുറകിലുള്ള കാഴ്ച കാണാനാണ് കണ്ണാടി വെച്ചിട്ടുള്ളത്. ബൈക്കിലുണ്ടാകെ രണ്ടെണ്ണം നിയമാനുസൃതം. നമ്മള് ചെറുപ്പക്കാർക്ക് അത് പറ്റാത്തതുകൊണ്ട് അവര് വാങ്ങിയിട്ടുടൻ തന്നെ ഊരി മാറ്റി വെക്കും. ഇങ്ങനെ പിന്നെ ഇങ്ങനെ കിടന്ന് കളിക്കണമല്ലോ, അപ്പൊ പിന്നെ ഇതൊന്നും പറ്റൂല. അവരുടെ മോഡലിന് പറ്റൂല അല്ലേ? ഫ്രീക്കുൻ അല ഫ്രീക്ക്, ഫ്രീക്കിന്റെ മേൽ ഫ്രീക്ക്. മോഡൽ വന്നാൽ ആദ്യമായി ഏറ്റെടുക്കുന്നവര് കേരളത്തില് കാസർഗോഡ് നിന്ന് അങ്ങോട്ടാ വരാന്നാണ്. ഞങ്ങളുടെ കൊല്ലത്തൊക്കെ ഇവിടെ നിന്ന് കാസർഗോഡ് നിന്ന് ഒരു മോഡൽ അങ്ങ് എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഇവിടെ അത് ഔട്ട് ഓഫ് ഫാഷനാണ്, ഇവിടെ പുതിയതാവും. പിന്നെ ഇവിടെ നിന്ന് മെല്ലെ സഞ്ചരിച്ച് അങ്ങ് എത്തുമ്പോഴേക്ക് അടുത്തത് ഇവിടെ വരും. നിങ്ങളെ കുറ്റപ്പെടുത്തല്ല കേട്ടോ, ഉള്ളത് പറയാം. എല്ലാത്തിലല്ല ചില വിഷയങ്ങൾ. എന്തായാലും നല്ല മാന്യമായൊരു ഇഖ്ലാസുള്ള ഒരു ജീവിതം നയിക്കാൻ നമ്മുടെ യുവതി യുവാക്കൾക്ക് അല്ലാഹു തആല ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പോക്കിനെ സംബന്ധിച്ച്, അപ്പൊ ഈ അച്ചടക്കം പാലിക്കുന്ന ഒരു കൂട്ടം ആളുകൾ മുമ്പുണ്ടായിരുന്നു. വലിയ വേളൊന്നും വേണ്ട, ഒരു പണ്ഡിതൻ ആ പരിസരത്ത് കൂടി നടന്നു പോയാൽ മതിയായിരുന്നു. ഒരു സയ്യിദ് ആ പരിസരത്ത് കൂടി നടന്നു പോയാൽ മതിയായിരുന്നു. ഒരു പള്ളിയില് ബാങ്ക് കൊടുത്ത അൽഹംദുലില്ലാ 10 മിനിറ്റത്തേക്ക് പിന്നെ വീട്ടില് സൈലന്റ് ആണ്. ബാങ്ക് കൊടുക്കുന്ന സമയം മാത്രല്ല, ബാങ്ക് കൊടുക്കുന്ന സമയം മാത്രല്ല പിന്നെ അച്ചടക്കാണ്. ബാങ്ക് കൊടുത്ത പിന്നെ നിസ്കാരമുണ്ട് അല്ലേ? അവര് നിസ്കാരത്തിലേക്ക് പോകും, പുരുഷന്മാര് പള്ളിയിലേക്ക് വരും. സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഖൈറായടം. എന്റെ പ്രിയപ്പെട്ടവരെ, പാടവും പറമ്പും ഒന്നും അല്ല, അവർക്ക് അവരുടെ വീടിന്റെ പ്രൈവറ്റ് റൂമുകളാണ്. ഹബീബായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അച്ചടക്കം പഠിപ്പിച്ചത് അങ്ങനെയാണ് സഹോദരിമാരെ. അപ്പൊ അതുകൊണ്ട് അവർ നിസ്കാരത്തിലേക്ക് കടക്കും, അവർ പുറത്തേക്ക് ഇറങ്ങി ഓടൂല. മുഅ്മിനാത്തുകളായ മഹതിമാരായ സഹോദരിമാരുടെ സ്വഭാവം അങ്ങനെയായിരുന്നു. വലാ തബറുജന തബറുജൽ ജാഹിലിയത്തിൽ ലൂലാ, ജാഹിലിയ കാലഘട്ടത്തിൽ അരങ്ങ് തകർത്ത് അടിച്ചു പൊളിച്ച് അല്ലാഹുവിനെ വെല്ലുവിളിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥയല്ല. ഏതൊക്കെ നിയമങ്ങൾ വന്നാലും, ഏതൊക്കെ പൗരത്വം വന്നാലും അല്ലാഹുവിന്റെ ദീനിന് മാറ്റല്ല കേട്ടോ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് മനസ്സിലാക്കിക്കൊള്ളണം, സഹോദരിമാര് മനസ്സിലാക്കിക്കൊള്ളണം. ഇപ്പോഴങ്ങൾക്ക് മുഴുവൻ നേരം എടുത്തിട്ടില്ലേ എന്ന് ചോദിച്ചാൽ, ഏയ് വാള് തലക്കുമോളി നിൽക്കുമ്പോഴാണ്, ബോംബ് തലക്കുമോളി നിൽക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഇത്രയും വലിയ ആസന്നമായ ഘട്ടത്തിൽ നിങ്ങൾ ഇങ്ങനെ പറയുന്നു ചിന്തിച്ചാലും, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ ദീൻ വിട്ട് കളിക്കാൻ സാധ്യമല്ല. അല്ലാഹുവിന്റെ ദീൻ വിട്ട് കളിക്കാൻ സാധ്യമല്ല. നിയമങ്ങൾക്ക് മാറ്റമൊന്നും ഉണ്ടാവൂല. അല്ലാഹു തആല ചിന്തിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഹബീബായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോ ഉറച്ചുറച്ച് സ്വലാത്ത് ചെല്ലണേ, ഉറച്ച് ആവേശത്തോടു കൂടെ സ്വലാത്ത് ചെല്ലണേ. ഹബീബേ ഖുദാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളെ ലോകത്തിന്റെ മുമ്പിൽ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരമായി പടച്ച തമ്പുരാൻ തന്ന നേതൃത്വമാണ്. ആ പുണ്യ പ്രവാചകനെ മുറുകെ പിടിക്കലല്ലാതെ രക്ഷയില്ല. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് മുൻനിർത്തിക്കൊണ്ട് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു, മഹാന്മാരെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ട മകന് കൊടുത്ത ഉപദേശത്തിൽ കാണാ, എന്റെ പ്രിയപ്പെട്ടവരെ, നാല് മണിമുത്തുകൾ നമുക്ക് കാണാ. വിജയിക്കണോ രക്ഷപ്പെടണോ മുഅ്മിനായി ജീവിച്ചു മരിക്കണോ, ഈ 4 മണിമുത്തുകൾ നമ്മളെ ജീവിതത്തിലേക്കൊന്ന് ഏറ്റെടുക്കണേ. എന്താണ് ആ 4 മണിമുത്തുകൾ എന്നറിയുമോ? പ്രവാചകന്റെ ഹദീസ് അനുബന്ധമായി കടന്നു വരുന്നുണ്ട്, മഹത്തുക്കളുടെ നക്കലുകൾ കടന്നു വരുന്നുണ്ട്. ഏതാണ് മണിമുത്തെന്നറിയുമോ? ലോകത്തിന്നും ചർച്ച ചെയ്യുന്ന മഹാനവർകളുടെ ആ മണിമുത്തുകൾ എന്താ?
പാവപ്പെട്ടവരെ നമുക്കൊരു ഉപകാരം ഒരാൾ ചെയ്താൽ, നമുക്ക് ഒരു ഉപകാരം നമ്മൾ ഒരാൾക്കൊരു ഉപകാരം ചെയ്തു കൊടുത്താൽ, നമ്മൾ ഒരു ഉപകാരം മറ്റൊരാൾക്ക് ചെയ്തു കൊടുത്താൽ അത് ഓർത്തുകൊണ്ടിരിക്കല്ലേ, അതിനെ ചിന്തിച്ചു കൊണ്ടിരിക്കല്ലേ, ഞാൻ അയാൾക്ക് ചെയ്തു കൊടുത്തത് കൊണ്ടാ, ഞാൻ അയാൾക്ക് പണം കൊടുത്തത് കൊണ്ടാ, ഞാൻ അയാളെ സഹായിച്ചത് കൊണ്ടാ, ഞാൻ അയാൾക്ക് ഹെൽപ്പ് ചെയ്തത് കൊണ്ടാ അയാൾ രക്ഷപ്പെട്ടത്. ജീവിതത്തിൽ നിനക്ക് അല്ലാഹു തരുന്നൊരവസരമാണെന്ന് മനസ്സിലാക്കി അതിനെ നീ മറന്നുകൊള്ളണം, അതിനെ നീ മറന്നുകൊള്ളണം. ആ കാര്യത്തെക്കുറിച്ച് നീ കൂടുതൽ ചിന്തിക്കാൻ പാടില്ല. മറ്റൊരു പോയിന്റ് എന്താണെന്ന് അറിയുമോ? നിനക്കൊരാളൊരു ഉപകാരം ചെയ്താൽ, നിന്നെ ആരെങ്കിലും ഏതെങ്കിലും നിലക്കുള്ള ഉപദ്രവം ഒരാൾ ചെയ്താൽ അതിനെയും നീ മറന്നു കളയണം. അപ്പൊ രണ്ട് കാര്യങ്ങൾ നീ മറന്നു കളയണം. ഏതാണ് ആ രണ്ട് കാര്യങ്ങള്? നീ മറ്റൊരാൾക്ക് ചെയ്തു കൊടുത്ത ഉപകാരമുണ്ടല്ലോ, അതിനെ നീ മറന്നു കളയണം. പ്പെട്ടവരെ, എന്തിനാണ് ഈ വിഷയത്തിന്റെ ഇടയ്ക്ക് ഞാനിത് തിരികെ കയറ്റിയിട്ടുള്ളത്? ജീവിതത്തിന്റെ പല പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മൾ മറന്നുപോയിട്ടുണ്ട്. അതിനൊന്ന് പൊടിതട്ടിയെടുക്കുകയാ ചിന്തിക്കണമോ നിങ്ങളെ? ഒരാൾക്ക് നമ്മൾ ചെയ്യുന്ന ഉപകാരത്തെ നമ്മൾ മറന്നു കളയണം. ഒരാൾ നമ്മളോട് ഇങ്ങോട്ട് ചെയ്തിട്ടുള്ള ഉപദ്രവത്തെയും മറന്നു കളയണം. ചിന്തിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാ. സുബ്ഹാനല്ലാഹ്. റസൂൽ പറയുന്നു, അമറനി റബ്ബി ബിതിസ്ഇൻ, ഒൻപത് കാര്യങ്ങൾ എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തെ കാര്യം ഏതാ? ഖശിയത്തില്ലാ ഫിസ്സിദ്ദി വൽ അലാനിയ. രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ ഭയക്കുന്നവരാകണം. നമ്മൾ ആരും ദോഷം ചെയ്യൂല, കാരണം പരസ്യ സ്വഭാവത്തിലുള്ളവരാണ്. നമ്മൾ ഒറ്റപ്പെടുന്ന സമയത്തിലാണ് പാപങ്ങൾ ചെയ്യാനുള്ളൊരു അവസരം വരിക, അതിനുള്ളൊരു ടെൻഡൻസി വരിക. അപ്പൊ യഥാർത്ഥ ഒരു മുഅ്മിനാണോ? അല്ലാഹു റസൂൽ പറയുന്നു, അല്ലാഹു എന്നോട് കൽപ്പിച്ചു എന്ത്? ഖശിയത്തില്ലാഹി ഫിസ്സിരി വൽ അലാനിയ. രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ ഭയപ്പെടുന്നവരാകണം. മാത്രമല്ല വകലിമത്തിൽ അദലി ഫിസ്സിരി ഫിൽ ഗളബി വരില. നീതിപരമായ ഇടപെടൽ, നീതിയുക്തമായ വർത്തമാനം വേണം. ഫിൽ ഗളബി വരില, ദേഷ്യം വരുന്ന സമയത്തും നല്ല തൃപ്തിയുള്ള സമയത്തും നല്ലത് പറയണം. ദേഷ്യം വരുന്ന സമയത്താണ് നല്ലത് പറയുമോ? നമ്മൾ നല്ല സമാധാന ശാന്ത സുന്ദരമായ അന്തരീക്ഷത്തിൽ നമ്മൾ നല്ല വർത്തമാനം പറയും, എല്ലാരോടും നല്ല സ്നേഹം. പക്ഷേ ദേഷ്യം വരുന്ന സമയത്തോ നമ്മളെ പിടിച്ചാ കിട്ടൂല. ഇതെല്ലാം അല്ലാഹുവിന് വേണ്ടിയാണോ? എങ്കിലേ അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയൂ. സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഒരു മല്ലനുമായിട്ട് മൽപ്പിടുത്തം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഒരു യോദ്ധാവുമായി മൽപ്പിടുത്തം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ യോദ്ധാവിനെ മഹാനായ അലിയൻ കറമല്ലാഹു വജ്ഹഹു കീഴ്പ്പെടുത്തി, അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് കയറി നിന്നു, അദ്ദേഹത്തിനെ വകവരുത്താൻ വേണ്ടി വാളും പോയാണ്. വലിയ ഒരു ശത്രുവാണ് അയാളെ കീഴ്പ്പെടുത്തിയിട്ട് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു വാളോങ്ങുന്ന സമയം, അയാൾ താഴെ കിടന്നിട്ട് ഒരൊറ്റ തുപ്പ്, ഉമർ മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തേക്ക് ഒരു തുപ്പങ്ങ് തുപ്പി. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു അതാ ഊരി പിടിച്ച വാള് താഴ്ത്തി വെച്ചത് ഉറയിലേക്കിട്ട് നെഞ്ചിൽ നിന്ന് മാറി. സ്വഹാബികളൊക്കെ പരിസരത്ത് കൂടി നിൽക്കുകയാണ്. കാരണം ഒരാൾക്കും കീഴ്പ്പെടുത്താൻ പറ്റാത്ത മല്ലനായ പടയാളിയെ മഹാനവറുകൾ കീഴ്പ്പെടുത്തി നല്ലൊരവസരം കിട്ടിയപ്പോൾ അതാ ഒന്നും ചെയ്യാതെ താഴെ കിടന്നുകൊണ്ടൊരു തുപ്പു തുപ്പി. അപ്പോൾ കൂടുതൽ ദേഷ്യത്തോടെ വകവരുത്തേണ്ടതിനു പകരം മാറിപ്പോയി. എന്തുപറ്റി അലിയാരി തങ്ങളെ? അയാളെ കീഴ്പ്പെടുത്താൻ കിട്ടിയൊരു നല്ലൊരവസരം, ലക്കി ചാൻസ്. അയാള് തുപ്പുകയും ചെയ്തു. എന്തുകൊണ്ട് അയാളെ വെറുതെ വിട്ടെന്ന് ചോദിച്ചപ്പോൾ അലിയാരി തങ്ങള് പറയാണ്,
യാ സ്വഹാബ, ആ മനുഷ്യനെ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടിയിട്ടായിരുന്നു ആ മനുഷ്യനുമായിട്ട് ഞാൻ പോരാട്ടം നടത്തിയത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഏത് കാര്യം ചെയ്താലും അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ളൊരു നിയ്യത്ത് വേണോ? വജ്ജഹ്തു വജ്ഹി അലില്ലദി ഫതറ സമാവാതി വല്ലർദ ഹനീഫൻ മുസ്ലിമ. നമസ്കാരത്തിൽ വജ്ജഹത്ത് ഓതുകയാണ്, എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്, എന്നിട്ട് പറയുന്നു ലില്ലാഹി റബ്ബിൽ ആലമീൻ ഇന്ന സ്വലാത്തി വനുസുഖി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാം അല്ലാഹുവിന് വേണ്ടിയാണ് എൻ്റെ ജീവിതവും മരണവും മനക്കവും മടക്കവും, എൻ്റെ തൊഴിലും എൻ്റെ പഠനവും എൻ്റെ ജോലിയും എൻ്റെ വാഴ പറച്ചിലും വാഴ കേൾക്കലും മജ്ലിസിലിരിക്കലും എൻ്റെ സിയാറത്തും എൻ്റെ കുടുംബത്തെ നോക്കലും എൻ്റെ വിവാഹവും എൻ്റെ ദാമ്പത്യവും എൻ്റെ മുഴുവനും ഇല്ല അല്ലാ, നിനക്ക് വേണ്ടിയാണ് അല്ലാ. നിന്നെ മറന്നുകൊണ്ടൊരു പ്രവർത്തനമില്ല അല്ലാ, നിന്നെ ഓർക്കാത്തൊരു പ്രഭാത പ്രദോഷം തരല്ലേ അല്ലാ എന്ന് അല്ലാഹുവിനെ ചിന്തിച്ചുകൊണ്ടാണ് ആ മല്ലനുമായിട്ട് ഞാൻ പോരാട്ടം നടത്തിയത്. അലിയാര് തങ്ങൾ പറയുക, പടച്ചവന് വേണ്ടി പോരാട്ടം നടത്തിയപ്പോൾ, ആ മനുഷ്യനെ ഞാൻ കീഴ്പ്പെടുത്തിയപ്പോൾ, ആ മനുഷ്യനെ ഞാൻ വകവരുത്താൻ വാളൂങ്ങിയപ്പോൾ, അയാളെന്റെ ശരീരത്തിലേക്ക് തുപ്പിയപ്പോ എനിക്ക് അയാളോട് ദേഷ്യം വന്നുപോയി, എനിക്ക് അയാളോട് വെറുപ്പ് വന്നുപോയി, എനിക്ക് അയാളോട് വല്ലാത്ത ഒരു വിദ്വേഷമായി പോയി. അപ്പൊ ഞാൻ കൊന്നാൽ, ആ മനുഷ്യനെ വധിച്ചാൽ അവിടെ അല്ലാഹുവിനല്ല വധിക്കുന്നത്, അല്ലാഹുവിന്റെ ദീനിലല്ല പോരാട്ടം, എന്റെ ദേഷ്യം തീർക്കുന്നതിനായി പോകുമെന്ന് ഞാൻ ഭയന്നുപോയി. അതുകൊണ്ട് ഞാൻ വെറുതെ വിട്ടതാണ്, അതുകൊണ്ട് ഞാൻ ഒഴിവായതാ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്ത് ചെയ്യുമ്പോഴും ദേഷ്യം വരുമ്പോഴും സന്തോഷമുള്ളപ്പോഴും അല്ലാഹു റസൂൽ പറയുന്നു, വകലിമത്തിൽ അദിലു ഫിൽ ഗളബി ബറില്ലാ, ദേഷ്യമുള്ളപ്പോഴും സമാധാനമുള്ളപ്പോഴും നല്ല വാക്ക് പറയുക, നീതിയുക്തമായി ഇടപെടുക എന്ന് എന്റെ റബ്ബനോട് കൽപ്പിച്ചു എന്ന് മുഹമ്മദു റസൂലുള്ളാ. അടുത്ത പോയിന്റ് ഏതാണ്? വൽഖസ്തി ഫിൽ ഫഖ്രി വൽഗിനാ. വളരെ ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ട വിഷയമാണ്. വൽഖസ്തി ഫിൽ ഫഖ്രി വൽഗിനാ, അവൻ ദാരിദ്ര്യമുള്ള സമയത്തും സമ്പത്തുള്ള സമയത്തും അവൻ അല്ലാഹുവിനെ ചിന്തിച്ചുകൊണ്ട് മിതത്വം പാലിക്കണം. ദാരിദ്ര്യമുള്ളപ്പോഴും സമ്പത്തുള്ളപ്പോഴും മിതത്വം പാലിക്കണം. എന്റെ കയ്യിൽ ഇപ്പൊ ഒരുപാടുണ്ട്, അതുകൊണ്ട് എന്നോട് ആരും ചോദിക്കാനില്ല, ഞാൻ എന്റെ ഇഷ്ടത്തിന് ചെലവഴിക്കും, എന്റെ പണമല്ലേ എന്ന് ചിന്തിക്കാൻ നിനക്ക് വകുപ്പില്ല. നാളത്തെ പ്രഭാതത്തിൽ നീ പാപ്പരായി പോകാം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എത്രയോ അനുഭവങ്ങൾ പറയാനുണ്ട്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു പരീക്ഷണമായി കൊടുത്ത രോഗം ആ രോഗമേതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം, ആ രോഗമേതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം കോടിക്കണക്കിന് ചെലവഴിച്ച് അവസാനം രോഗം കണ്ടുപിടിക്കാതെ അവസാനം എല്ലാം പാപ്പരായി പള്ളിയുടെ മുമ്പിൽ കൈലേശുമായി തൊപ്പിയുമായി ബക്കറ്റുമായി ഒരു മനുഷ്യന് വേണ്ടി അതാ പിരിവ് നടത്തിയ കഥയെ എടുത്ത് ഞാൻ കേട്ടു. അല്ലാഹു നമ്മൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സിന് മാറാകട്ടെ. വലിയൊരു എണ്ണ വ്യാപാരിയായിരുന്നു, വലിയൊരു എണ്ണ ബിസിനസ്സുകാരനായിരുന്നു. സുബ്ഹാനല്ലാഹ്, ചെറിയൊരു രോഗം കൊടുത്തു, അല്ലാഹുവിന്റെ ചെറിയൊരു പരീക്ഷണം, അതോടെ എല്ലാം വിറ്റുമറക്കി അവസാനം ചികിത്സയിൽ രോഗമെന്നെന്ന് പോലും കണ്ടുപിടിച്ചില്ല. അവസാനം ആളുകളുടെ സഹായത്താൽ ജീവിച്ച് ലോകത്തോട് വിട പറഞ്ഞുപോയി.
അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ മുമ്പിൽ നമ്മൾ മുട്ടുകുത്തിയേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഹബീബ നബി നിങ്ങൾ പറയുകയാണ്, വൽ ഖസ്തി ഫിൽ ഫഖരി വൽ ഗിനാ, സമ്പത്തുള്ളപ്പോഴും ഞെരുക്കമുള്ളപ്പോഴും അള്ളാഹുവിനെ മറന്നു കളിക്കല്ലേ. സമ്പത്ത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്, ദാരിദ്ര്യം അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. ഒരു പൊരയെടുക്കാൻ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അവന്റെ കയ്യിലുള്ള സമ്പത്തല്ല നോക്കുന്നത് അല്ലേ? നമ്മുടെ അവസ്ഥ അതല്ലേ? നമ്മളൊരു പൊര വെക്കാൻ പോവാണ്, അള്ളാഹു തആല വീടില്ലാത്തവർക്ക് വീട് നൽകട്ടെ. പണി തുടങ്ങിയ ധാരാളം ആളുകളുണ്ട്, അള്ളാഹു തആല പൂർത്തിയാക്കി തരുമാറാകട്ടെ. പൂർത്തിയായ വീടുകളിൽ ധാരാളം സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ എല്ലാ സാമ്പത്തിക ബാധ്യതയും തീർത്തു തരുമാറാകട്ടെ. നമ്മളൊരു വീട് വെക്കാൻ തുടങ്ങുമ്പോ സുബ്ഹാനല്ലാഹ്, നമ്മുടെ കയ്യിൽ എത്രയുണ്ട്, എന്റെ വരുമാനം എത്രയുണ്ട്, എന്റെ സാമ്പത്തിക ശേഷി എത്രയുണ്ട്, അതല്ല ചിന്തിക്കുന്നത്. തൊട്ടടുത്ത പറമ്പിലേക്ക് നോക്കുകയാണ്, തൊട്ടടുത്ത വീട്ടിലേക്ക് നോക്കാണ്, അതേ മോഡൽ ഒന്ന് അല്ലെങ്കിൽ അതിനേക്കാളും ഒന്ന് മുകളിൽ നിൽക്കുന്ന ഒരു വീട്. അത് പലിശക്കെടുത്തിട്ടായാലും വേണ്ടിയില്ല, അത് നാട് മുഴുവൻ കടം വാങ്ങി തെണ്ടിയിട്ടായിരുന്നാലും വേണ്ടിയില്ല, എനിക്ക് അതുപോലെ ഒരു വീട് വേണമെന്ന് ചിന്തിക്കുന്നവരല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ. നല്ലൊരു സമൂഹം തന്റെ കയ്യിലുള്ള പൈസക്കനുസരിച്ച് പലിശക്കെടുക്കാതെ കടം വാങ്ങാതെ അവന്റെ ഒരു ഞെരുക്ക അവന്റെ ഒരു സാഹചര്യത്തിനനുസരിച്ച് അവൻ വീട് വെക്കാൻ തുടങ്ങിയാൽ എത്ര വലിയ സന്തോഷമായിരിക്കും. മകളെ കെട്ടിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ പണ്ണും കൊണ്ട് പകട കളിക്കുന്ന മത്സരം നടത്തുന്ന മുതലാളിമാർ. രണ്ട് കാര്യത്തിനാണ് ഇവിടെ കൂടുതൽ പണം ചെലവാക്കുന്നതെന്ന് പലരും പറയാറുണ്ട് കാസർഗോഡ് ഇല്ലേല്, ഒന്ന് വിവാഹത്തിനും മറ്റൊന്ന് വീട് വെക്കാനും എന്നാണ്. എന്താണോ എനിക്കറിയില്ല, എനിക്കറിയാം. അള്ളാഹു നല്ല റാഹത്ത് നമ്മുടെ സമ്പത്തിൽ നല്ല വർധനവും ഹലാലായ വർധനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹുവിനെ മറന്നു കളിക്കാൻ പാടില്ല. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, പടച്ചവൻ എന്നോട് കൽപ്പിച്ചു, വൽ ഖസ്തി ഫിൽ ഫഖരി വൽ ഗിനാ, സമ്പത്തുള്ളപ്പോഴും ഞെരുക്കമുള്ളപ്പോഴും മിതത്വം പാലിക്കണം കേട്ടോ. ാണ് ഞാൻ ഈ പോയിന്റ് ഈ വിഷയം പറയുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞതുമായിട്ടുള്ള കണക്ഷൻ, ലുഖമാൻ തങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു വിഷയത്തിന്റെ കണക്ഷൻ അടുത്ത പോയിന്റാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, എന്നോട് റബ്ബ് കൽപ്പിച്ചു, മനോഹരമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. നബി തങ്ങൾ പറയാണ്, ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനെ ഞാൻ അങ്ങോട്ട് ബന്ധം ചേർക്കാൻ അല്ലാഹു എന്നോട് ഓർഡർ ഇട്ട് കേട്ടോ. ഇങ്ങോട്ട് മടി കാണിച്ചവൻ, ഇങ്ങോട്ട് ബന്ധം വിച്ഛേദിച്ചവൻ, അവനോട് ഞാൻ അങ്ങോട്ട് പോയി ബന്ധം ചേർക്കാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉടമസ്ഥനായ അള്ളാഹുവിന്റെ ഓർഡറാണെന്ന് പറയുമ്പോൾ, മുഅ്മിനീങ്ങളെ നമ്മുടെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്ക്, എന്തുകൊണ്ട് അവൻ ഇങ്ങോട്ട് ഒരു സലാം പറഞ്ഞുകൂടാ? ഞാൻ ഇവിടുത്തെ മുതലാളിയല്ലേ, ഞാൻ ഇവിടുത്തെ പ്രമാണിയല്ലേ, ഞാൻ ഇവിടുത്തെ വലിയ തറവാടിത്തമുള്ള ആളല്ലേ, അവൻ എന്തിന്റെ കണക്ക് പറയാനുണ്ട് ഇവിടെ, അവനൊരു സലാം ഇങ്ങോട്ട് പറഞ്ഞാൽ എന്താ? രക്തബന്ധങ്ങൾക്ക് വിലയില്ലാത്ത കാലം, സ്വന്തം ചോരക്ക് വിലയില്ലാത്ത കാലം, സ്വർഗ കവാടങ്ങളാകുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം പോലും വിച്ഛേദിക്കുന്ന കാലം, പണത്തിന്റെയും പറമ്പിന്റെയും പവർ പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ടവരെ മാതാപിതാക്കളെ അകറ്റുന്ന മക്കളുടെ കാലം, നിസ്സാരമായ പല വിഷയങ്ങൾക്കും തമ്മിൽ തല്ലി 10 മക്കളുണ്ടെങ്കിൽ 10 പേരും 10 വഴിക്ക് പോകുന്ന അപകടമുള്ള കാലം. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ആയുസ് കുറച്ചു കളയുകയാൽ അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആർക്കെങ്കിലും ദീർഘായുസ് വേണോ? ദീർഘായുസ് വേണ്ടവരാരാണ്? നമ്മളൊക്കെ ദ്വാരക്കാരുണ്ട്, പഠിച്ചവനെ കുറച്ച് ആയുസ് നന്നായി കിട്ടിയാൽ ഖൈറായിരുന്നു, അത് ആഫിയത്തിലാകണം, നിന്റെ ത്വാഅത്തിലാകണം. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മരുന്നെന്താണ്? ഏത് സിദ്ധ ഔഷധമാണ് നബി തങ്ങൾ പറഞ്ഞതെന്ന് അറിയുമോ?
കുടുംബബന്ധം ചേർത്തോ, കുടുംബബന്ധം ചേർത്തോ, അല്ലാഹു നിന്റെ ആയുസ് വർദ്ധിപ്പിച്ചു തരും. ഔക്കമാ ഖാൽ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബബന്ധം ചേർത്തോളൂ, കുടുംബബന്ധം ചേർത്തോളൂ, രക്തബന്ധം ചേർത്തോളൂ, അതിനൊരു ഇടതടവില്ലാതെ അവരുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിച്ചോളൂ. നിസ്സാര വിഷയങ്ങൾക്ക് കലഹിക്കണ്ട, പണത്തിന് വേണ്ടി കലഹിക്കണ്ട, പറമ്പിന്റെ തർക്ക വിഷയത്തിൽ കലഹിക്കണ്ട, നിന്റെ ആയുസ് കുറഞ്ഞു പോകും. ഔക്കമാക്കാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഅൻ അസ്ലമൻ ഖതഅനി, ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനെ അങ്ങോട്ട് ചേർക്കാൻ അല്ലാഹു തആല കൽപ്പിച്ചു. എനിക്ക് ഇങ്ങോട്ടൊരു പ്രയാസം വന്നപ്പോ അവന്റെ അടുത്ത് പണമുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, സഹോദര ഒരു 10,000 രൂപ കടം തരുമോ? പണമുണ്ടെന്ന് 100% ഉറപ്പാണ്. നീ അത്ര വലിയ പ്രയാസത്തിലായിട്ടാണ് ചോദിച്ചത്? ഹോസ്പിറ്റലിൽ കൊടുക്കാനാണ്, മരുന്ന് വാങ്ങാനാണ്, അല്ലെങ്കിൽ അതാ ഒരു പ്രയാസം പരിഹരിക്കാനാണ്? ഒരു 10,000 രൂപ തരുമോ സഹോദര? തന്നില്ല. അവനില്ല എന്ന് പറഞ്ഞു, അവോയ്ഡ് ചെയ്തു കളഞ്ഞു. അടുത്ത പ്രഭാതത്തിൽ അല്ലാഹു അവനൊരു പരീക്ഷണം കൊടുക്കുന്നു. നിന്റെ അടുക്കൽ അല്ലാഹുവിന്റെ നിയമത്തിന്റെ കവാടം തുറന്നു തരുന്നു. അവൻ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും കണ്ടറിഞ്ഞ് അവന് ആവശ്യമായത് ചെയ്തോ? ഇതാണ് പരിശുദ്ധ ഇസ്ലാം. ഇസ്ലാം സ്നേഹമാണ്. ഇങ്ങോട്ട് തരാത്തവരും അങ്ങോട്ട് കൊടുക്കലാണ്, ഇങ്ങോട്ട് ഉപദ്രവിച്ചാൽ ക്ഷമിക്കലാണ്. ഇസ്ലാം സ്നേഹത്തിന്റെ മതമാണ്. അത് തീവ്രവാദത്തിന്റെ മതമല്ല, ഭീകരവാദത്തിന്റെ മതമല്ല, ബോംബ് വാദത്തിന്റെ മതമല്ല, ആയുധവാദത്തിന്റെ മതമല്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മതമല്ല, ഒരാളുടെയും കൊടി പറിച്ചു കളയുന്ന മതമല്ല, ഒരാളുടെയും ഫ്ലക്സ് കയറുന്ന മതമല്ല, വർഗീയതയുണ്ടാക്കുന്ന മതമല്ല. ഇസ്ലാം ലോകത്ത് പഠിപ്പിച്ചത് സമാധാനമാണ്. ഇസ്ലാം വളർന്നത് സമാധാനത്തിലൂടെയാണ്. ഇസ്ലാം ലോകരുടെ മുമ്പിൽ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയത് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും വെന്നിക്കൊടി പാറിച്ചതുകൊണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ആയുധത്തെയാണ് യൂറോപ്പ് ഭയക്കുന്നത്, അല്ലാതെ ഇസ്ലാമിന് ആയുധപ്പരയില്ലല്ലോ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഏതെല്ലാം അറബി രാഷ്ട്രങ്ങളെ പരിശോധിച്ചാലും അതാ ഇപ്പോഴും ചന്തത ചവച്ചരയ്ക്കപ്പെട്ട സ്ഥലം പോലെ. സിറിയ നോക്കൂ, ലബന നോക്കൂ, ഇറാഖ് നോക്കൂ, ഒരുപാട് പൈതൃകങ്ങളുള്ള പരിശുദ്ധമായ ഇസ്ലാമിന്റെ നാടുകൾ നോക്കൂ. വലിയ വലിയ ആയുധപ്പുരയുണ്ടെന്ന് ആരോപിച്ച നാടുകൾ അവസ്ഥ നോക്കൂ. പിഞ്ചുമക്കൾ വരെ, 10,000 പിഞ്ചുമക്കൾ വരെ കൊല ചെയ്യപ്പെട്ടു പോയി. അപ്പൊ ആരോപണം പറഞ്ഞിട്ട് ഈ പരിശുദ്ധമായ ഇസ്ലാമിന് ലോകത്തിന്റെ മുമ്പിൽ തീവ്രവാദത്തിന്റെ പേര് കൊടുത്തു. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയുമോ? യൂറോപ്പ് അടക്കമുള്ള, ലണ്ടൻ അടക്കമുള്ള, അതേ ബ്രിട്ടൻ അടക്കമുള്ള, അമേരിക്ക അടക്കമുള്ളവരുടെ കാൽ ചുവട്ടടികളിൽ നിന്ന് പരിശുദ്ധമായ ഇസ്ലാമിന്റെ സ്നേഹ സസ്നേഹ സ്ഫുരണങ്ങൾ പഠിച്ചുകൊണ്ട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. അതുകൊണ്ടൊരു ഭീതി എല്ലാവരുടെയും മനസ്സിൽ കൊടുത്തേ പറ്റൂ. ഒരു താടി കാണുമ്പോ തീവ്രവാദത്തിന്റെ ചിഹ്നമായി മുദ്ര കുത്തിയേ പറ്റൂ. ഒരു തൊപ്പി കാണുമ്പോ ഇത് വിജണ്ടവാദത്തിന്റെ ചിഹ്നമായി കൊടുത്തേ പറ്റൂ. ഒരു പർദ കാണുമ്പോ പിന്തിരിപ്പനാണെന്ന് ആളുകളുടെ മനസ്സിൽ തോന്നിപ്പിച്ചേ പറ്റൂ. ഒരു ബാങ്ക് കേൾക്കുമ്പോ സമാധാനത്തിന് എതിരാണെന്ന് ലോകത്തിന്റെ മുമ്പിൽ അങ്ങനെ ചിന്ത കൊടുത്തേ പറ്റൂ. അതിനാസൂത്രിതമായി ഉസാമ
വില്ലാതിരുന്നൊരു കഥാപാത്രത്തെ സൃഷ്ടിച്ചു പോയി. അങ്ങനെ പല കഥാപാത്രങ്ങളെയും സൃഷ്ടിച്ചു പോയി. അങ്ങനെ പല നാടുകളെയും തരിശു ഭൂമിയാക്കി പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രൗഢി നശിപ്പിക്കുക. ഇലാ യൗമിൽ ഖിയാമ ഒരു പൗരത്വ ബില്ലിനും കഴിയില്ല കേട്ടോ, ഒരു അമേരിക്കക്കും കഴിയില്ല കേട്ടോ. കാരണം അത് ഞങ്ങളുടെ സാധുക്കളായ ഞങ്ങളുടെ കയ്യിലല്ല. ഞങ്ങളുടെ കയ്യിലാണെങ്കിലല്ലേ ഞങ്ങളെ പുറത്താക്കിയെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റൂ, നിങ്ങൾക്ക് വിജയം വരിച്ചെന്ന് പറയാൻ പറ്റൂ. അല്ലെങ്കിൽ ഒരു മുസ്ലിം സമുദായത്തിന്റെ കയ്യിലാണെങ്കിലല്ലേ അവരെ ഉന്മൂലനം ചെയ്താൽ ഈ പരിശുദ്ധമായ ഇസ്ലാമിനെ, വിശുദ്ധമായ ഖുർആനിനെ അതിനെ നശിപ്പിച്ചെന്ന് പറയാൻ പറ്റൂ? ഒരിക്കലുമല്ല. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിന്റെ മതമാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്ര വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നാമാണ് ഖുർആൻ ഇറക്കിയത്, ഉടമസ്ഥനായ അല്ലാഹു പറഞ്ഞു നാം അതിനെ സൂക്ഷിക്കും. ഖുർആനെ സൂക്ഷിക്കുന്നു പറഞ്ഞാൽ ഖുർആനിന്റെ ജിഹ്വയെ, അതിന്റെ പ്രതാപത്തെ, അതിന്റെ വിശുദ്ധിയെ. അതുകൊണ്ട് അന്ത്യനാളിന്റെ അടുക്കലേക്ക്, അന്ത്യനാളിന്റെ അരികത്തിലേക്ക് വരുന്നതിന്റെ ബഹുസ്ഫുരണങ്ങളായിട്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഹദീസുകൾ മുമ്പിൽ വെച്ച് നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ രാജ്യത്ത്, ഇന്ത്യ മഹാരാജ്യത്തിൽ, ഭാരതത്തിനെ സ്നേഹിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നമ്മളൊക്കെ ചെറുപ്പകാലം, ചെറിയ ഇളമ്പയിൽ ഏറ്റുകൊണ്ട് അതാ സ്കൂളിന്റെ മുറ്റങ്ങളിൽ, ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ കൈയുയർത്തിയ പ്രതിജ്ഞയെടുത്ത വാക്കുകൾ നമ്മൾ മറന്നിട്ടില്ല. ഇന്ത്യ എന്റെ രാജ്യമാണ്, ഭാരതം എന്റെ രാജ്യമാണ്, ഇന്ത്യയിലുള്ളവർ എന്റെ സഹോദരി സഹോദരന്മാരാണ്. ആ പ്രതിജ്ഞ മനസ്സിൽ ഉൾക്കൊണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പൂർവികരായ പിതാക്കന്മാർ, നമ്മുടെ പ്രിയപ്പെട്ട വിശ്വാസികളായ സഹോദരങ്ങൾ, ഏതൊക്കെ കാവി അച്ഛന്മാർ പറഞ്ഞാലും, കാപ്പിപ്പൊടി അച്ഛന്മാർ പറഞ്ഞാലും, മഹാനായ ടിപ്പൂ സുൽത്താൻ അബ്ബറല്ലാഹു മർക്കദാടക്കമുള്ള മഹത്തുക്കളുടെ പോരാട്ടത്തിന്റെ സന്തോഷമാണ് ഇന്ന് ഈ രാജ്യം അനുഭവിക്കുന്നത്, മറന്നു പോകണ്ട. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, പരീക്ഷണങ്ങൾ അല്ലാഹുവിന്റെ ദീനിന്റെ ഭാഗമാണ്. കാരണം ഇവിടെയല്ല നമുക്ക് സുഖിക്കാനുള്ളത്. അല്ലാഹു ഇഷ്ടപ്പെട്ടു എന്നതിന്റെ അടയാളം ഇവിടെ അധികാരം കൊടുക്കലല്ല. അല്ലാഹു ഒരാളിനെ സ്നേഹിക്കുന്നു എന്നതിന്റെ അടയാളം കുറേ പണം കൊടുക്കലല്ല. അല്ലാഹു ഒരാളിനെ ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ അടയാളം ലോകത്തിന്റെ അധികാരം കൊടുക്കലല്ല. പറഞ്ഞാൽ ഒരാൾക്ക് അധികാരമോ പണമോ ഉണ്ടാകൽ ഇസ്ലാമിനെതിരല്ല, പക്ഷെ അല്ലാഹു ഇഷ്ടപ്പെട്ടു എന്നതിന്റെ അടയാളമല്ല. അല്ലാഹു ഇഷ്ടപ്പെട്ടു എന്നതിന്റെ അടയാളം അവന് കൃത്യമായി അല്ലാഹുവിന് സുജൂദ് ചെയ്യാൻ കഴിയുന്നല്ലോ. ഉമ്മമാരെ, വീട്ടിന്റെ അരമനയുടെ അകത്തളത്തിൽ എത്ര വലിയ തിരക്കുണ്ടായിരുന്നാലും ആ സമയം നിനക്ക് സുജൂദ് ചെയ്യാനുള്ള അവസരം കിട്ടുന്നുണ്ടോ? ചെറുപ്പക്കാരാ, ക്യാരം ബോർഡ് കളിച്ച് കടത്തിണ്ണയിൽ സമയം കളയാനുള്ളതല്ലല്ലോ യുവത്വം. അതുപോലെ ഫേസ്ബുക്കും വാട്സാപ്പും, അതാ വാട്സാപ്പും വീചാറ്റും നടത്തിയിട്ട്, വൈബറും നടത്തിയിട്ട് ഏതെങ്കിലും ഒരു ലോകത്തേക്ക് നിന്റെ വിരൽത്തുമ്പ് കൊണ്ട് കടന്നു പോകാനുള്ളതല്ലോ യുവത്വം. നിനക്ക് ആ സമയത്ത് പള്ളിയിൽ വന്ന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി നിനക്ക് ശ്വാസിക്കാൻ അവസരം തന്ന അല്ലാഹു, നിനക്ക് വായു തന്ന അല്ലാഹു, നിനക്ക് വെളിച്ചം തന്ന അല്ലാഹു, ലഖദ് ഖലഖ്നൽ ഇൻസാന, لقد خلقنا الإنسان من سلالة من طين ثم جعلناه نطفة في قرار مكين ثم
خلقنا النطفة علقا فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنسيناه خلقا آخر فتبارك الله أحسن الخالقين ثم إنكم بعد ذلك لميتون ثم إنكم يوم القيامة تبعثون ചെറുപ്പക്കാര എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ കുറ്റപ്പെടുത്താനല്ല കുത്തി നോവിക്കാനല്ല വളരെ കാര്യമായൊന്ന് ചിന്തിച്ചു നോക്ക് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഇടയിൽ നിന്റെ ശ്വാസം അങ്ങ് തീർന്നു പോയാൽ നിന്നെ അള്ളാഹു റൂഹങ്ങൾ പിടിച്ചെടുത്താൽ നാളെ ഫാത്തിമാനെ കാണാൻ പറ്റുന്ന രീതിയിലാണോ നിന്റെ ജീവിതമുള്ളത് ആയിഷ ബീവിന്റെ കൈപിടിക്കാൻ പറ്റുന്ന രീതിയിലാണോ നിന്റെ ജീവിതമുള്ളത് ആസിയ ബീവിയെ കാണാനും സ്വർഗത്തിൽ കടക്കാനും അല്ലാഹുവിന്റെ റസൂലില്ലേ പ്രപഞ്ചം മുഴുവതിനും പണിതൊരുക്ക ഏതൊരു നേതാവിന് വേണ്ടിയാണോ ആ നേതാവിനെ കാണാൻ ഭാഗ്യം കിട്ടുന്ന ജീവിതമാണോ ഈ ജീവിതം ഈ സമയത്ത് നമ്മൾ മരിച്ചാൽ സാധുവായ ഞാൻ മരിച്ചാൽ മുഅ്മിനികളെ നിങ്ങൾ മരിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് സന്തോഷത്തോടെ വിട പറയാൻ പറ്റുന്ന മരണമാണോ അതിനു പറ്റിയ ജീവിതമാണോ നമ്മുടെ മുമ്പിലുള്ളത് അതുകൊണ്ട് ചെറുപ്പക്കാരാ ഒരു മുഅ്മിനായി അല്ലാഹു കബൂലാക്കി എന്നതിൻ്റെ അടയാളം എന്താണ് പണം കിട്ടലല്ല പവർ കിട്ടലല്ല അധികാരം കിട്ടലല്ല ജനിച്ച മണ്ണിൽ നിന്ന് ഒരു പക്ഷേ പുറത്താക്കപ്പെട്ടേക്കും ജനിച്ച മണ്ണിൽ നിന്ന് ഒരു പക്ഷേ പുറത്താക്കപ്പെട്ടേക്കും അല്ലാഹുവിന്റെ തീരുമാനം നമുക്കറിയില്ല ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ എന്തെല്ലാം പ്രയത്നങ്ങളും പ്രക്ഷോഭങ്ങളും എന്തെല്ലാം പ്രതിസന്ധികളും സൃഷ്ടിച്ചാലും ആധ്യാത്മികമായി ആത്യന്തികമായി അവൻ ചിന്തിക്കേണ്ട ഒരു പോയിന്റ് അതാണ് വരുന്നത് അങ്ങോട്ടാണ് പോകാനുള്ളത് അതുകൊണ്ട് ഒരു മുഅ്മിനായി മരിക്കുന്നതിൻ്റെ അടയാളം എൻ്റെ പ്രിയപ്പെട്ടവർ ഇതൊന്നുമല്ല എവിടെ പുറത്താക്കിയാലും ആ ഉടമസ്ഥനായ അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയുണ്ടോ അഞ്ചു നേരവും നിസ്കരിക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ പടച്ചവനെ കൈവിടാതൊരു ജീവിതം നിനക്ക് ജീവിതത്തിന് നിനക്ക് സാധ്യമാകുന്നുണ്ടോ അല്ലാഹു കബൂലാക്കി എന്നതിൻ്റെ അടയാളം അതുകൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടാകും പ്രതിസന്ധികൾ ഉണ്ടാകും എന്തൊക്കെ പ്രയാസമായിരുന്നാലും അല്ലാഹനെ മറക്കല്ലേ നിന്നെ ദ്രോഹിച്ചവനെ നീ അവസരം പാർത്തിരിക്കല്ലേ അവൻ അത് തന്നെ വേണം ഞാൻ വലിയ പ്രയാസത്തിലായി ബുദ്ധിമുട്ടിലായി രോഗത്തിലായി കടം കയറി വലഞ്ഞ് അവൻ ഒരുപാട് പൈസയുള്ള സമയത്ത് ഒരു 10,000 രൂപ ഞാൻ ചോദിച്ചപ്പോൾ അവൻ എന്നെ മൈൻഡ് ചെയ്തില്ല കണ്ടോ അല്ലാഹു അവനെ പണിഞ്ഞു അല്ലാഹു അവന് പണി കൊടുത്തത് കണ്ടോ എന്ന് പറയുന്നത് ഒരു മുഅ്മിനിന്റെ ലക്ഷണമല്ല എന്നതാണ് ഹബീബായ റസൂലുള്ളാഹ് മുഅ്മിൻ ലക്ഷണം എന്താണ് അവൻ പാപ്പരാശിയായാൽ നിനക്ക് പണി തന്ന ആള് അയാള് രോഗത്തിലായാൽ നീ ചെല്ലണം അവിടെ എന്ത് പറ്റും സഹോദര വിഷമിക്കണ്ട അപ്പൊ അവന്റെ കൽബ് പൊട്ടും ആ സമയത്ത് അവന്റെ കൽബ് പൊട്ടും മനുഷ്യ ആ സമയത്ത് അവനോട് പോലും ചോദിക്കാതെ കണ്ണു നിറഞ്ഞൊഴുകും കണ്ടോ ആ ഒരു അസുലമ നിമിഷം കിട്ടണോ നീ അവിടെ ചെല്ലണം ഒരുപാട് മാറ്റങ്ങൾ ആ മനുഷ്യനുണ്ടാവും നിന്റെ ജീവിതത്തെ അല്ലെങ്കിൽ മറക്കൂല മറിച്ചോ മറ്റു രീതിയാണെങ്കിലും പിന്നെ മരണം വരെ നിന്റെ നിന്നോടുള്ള ശത്രുത തീരൂല കൂടുതൽ പകയുണ്ടാവും അല്ലാഹു തആല നമുക്ക് നല്ല മനസ്സ് തരട്ടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു വഉതിയ മൻ ഹറമനി എനിക്ക് തടഞ്ഞവന് ഞാൻ കൊടുക്കാൻ അല്ലാഹു കൽപ്പിച്ചല്ലോ മാത്രമല്ല എന്നെ ആക്രമിച്ചവന്
ഞാൻ വിട്ടുവീഴ്ച ചെയ്യാനും അല്ലാഹു എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനൊരു മനസ്സ് നമുക്ക് കിട്ടിയാൽ രക്ഷപ്പെട്ടില്ലേ മുഅ്മിനീങ്ങളെ? കാരണം എന്താണ്? ഈ ലോകത്തല്ല നമുക്ക് നേടാനുള്ളത്. ഇവിടെ നമ്മുടെ അഭിമാനം വിഷയമല്ല. ഒരു പക്ഷേ മാതാവ് നമ്മളോട് എന്തെങ്കിലും പ്രയാസം, നമ്മളെ മക്കളെ എന്തെങ്കിലും പ്രയാസപ്പെടുത്തി എന്നിരിക്കും അവരുടെ വിവരക്കുറവ് കൊണ്ടാ. പക്ഷേ നീ മറന്നു പോകരുത്, നിന്റെ സ്വർഗം അവരുടെ കാൽച്ചുവട്ടടിയില്ല. നീ അവരോട് പകരം ചോദിക്കാൻ നടക്കാൻ പാടില്ല. അവരങ്ങനെ തന്നാകട്ടെ, കാരണം മക്കളാകുന്ന ഞങ്ങളോട് ചെയ്ത രീതി അതാണ്. അതുകൊണ്ട് രക്ഷയില്ല, അവർക്ക് അല്ലാഹു കൊടുത്ത രീതിയാണ്. ചിന്തിക്കാൻ പാടില്ല. ആ മാതാപിതാക്കളെ മരണം വരെ ശുശ്രൂഷിക്കൽ നിന്റെ കടമയാണ്, കടമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, വഅഫു അമ്മല്ലമനീ, ആക്രമിച്ച ആളുകൾക്ക് ഞാൻ വിട്ടുവീഴ്ച ചെയ്യാനും എന്നോട് കൽപ്പിച്ചു ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി നിങ്ങൾ പറയുന്നു, വഅയ്യകുന സംദി ഫിക്റാ, സൈക്കോളജിസ്റ്റിനെ പോലെ പ്രവാചകൻ സംസാരിക്കുകയാണ്, ഒരു മനഃശാസ്ത്രജ്ഞനെ പോലെ പ്രവാചകൻ സംസാരിക്കുകയാണ്. വഅയ്യകുന സംദി ഫിക്റാ, ഞാൻ മിണ്ടാതിരിക്കുന്ന സമയം അവിടെ ഫിക്ർ ഉണ്ടാകാ, അള്ളാഹുവിനെ കുറിച്ച് ചിന്തയുണ്ടാകാൻ അള്ളാഹു എന്നോട് കൽപ്പിച്ചു. എത്ര വഴിവ് സമയം നമുക്ക് കിട്ടാറുണ്ട്, എത്ര വഴിവ് സമയം നമുക്ക് കിട്ടാറുണ്ട്. മൗനമായി നമ്മൾ ഇരിക്കുന്ന സമയം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ചൂടെ. ഒരു പണിയില്ലല്ലോ, ആലോചിക്കുന്ന പണിയല്ലേ ഉള്ളൂ, ചിന്തിക്കുന്ന പണിയല്ലേ ഉള്ളൂ. അല്ലാ ഉടമസ്ഥനായ അല്ലാ, എനിക്ക് 25 വയസ്സ്, എനിക്ക് 30, എനിക്ക് 40, എനിക്ക് 50. അല്ലാ ഇനി നീ വെച്ചിട്ടുള്ള വയസ്സ് എത്രയാൾ, ഞാൻ ചെല്ലാനുള്ള സ്ഥലം എവിടെയാൾ, എവിടെ വെച്ചാണ് എന്റെ റൂഹിനെ പിടിക്കുക. എന്തെല്ലാം റബ്ബിനെ കുറിച്ച് ദിക്ർ ചെയ്യാനുണ്ട്, ചിന്തിക്കാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സംസാരിക്കേണ്ടി വന്നാലോ അല്ലാഹുവിനെ മറന്നൊന്നും പറയാത്തൊരവസ്ഥ, മിണ്ടാതിരിക്കുമ്പോഴോ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നൊരവസ്ഥ, സംസാരിക്കേണ്ടി വന്നാലോ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുന്നൊരവസ്ഥ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. സഹോദരിമാരെ ഭാഗത്തേക്ക് ഒരു ബക്കറ്റ് കൊണ്ടുപോകുന്നുണ്ട്. ഇൻഷാല്ലാ എല്ലാ ഉമ്മമാരും പെങ്ങന്മാരും അതിൽ നല്ല സംഭാവനകൾ നൽകണം. അല്ലാഹു തആല ബർക്കത്തീമാറാകട്ടെ. സഹായിക്കുന്ന ഉമ്മ പെങ്ങന്മാർക്ക് അല്ലാഹു തആല ബർക്കത്തീമാറാകട്ടെ. ഒരു പോയിന്റ് പറഞ്ഞുകൊണ്ട് ഇൻഷാല്ലാ ഞാൻ ചുരുക്കാം, വളരെ ശ്രദ്ധിച്ചു കേട്ടോളൂ. പുതിയ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടു പോയ വലിയ ഒരു കാര്യമാണ് എന്ത്? തവക്കുൽ. അല്ലാഹുവിനെ പരമേൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ഇപ്പൊ കൊറേ മന്ത്രവാദികൾ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ മുമ്പ് മംഗലാപുരം ഭാഗത്തൊരു പ്രസംഗത്തിന് പോയപ്പോ ഒരാൾ പറഞ്ഞു, ഇവിടെ ഒരു സ്വാമിയുണ്ട്, ആ സ്വാമിന്റെ അടുക്കലേക്ക് പലരും പോകാറുണ്ട്. ഞാൻ പറഞ്ഞു, ഇതിപ്പോ മതേതര രാജ്യമാണ്, ഒരുപാട് സ്വാമിമാരുണ്ടാവും, ആൾ ദൈവങ്ങളുണ്ടാവും, അവരെ പൂജിക്കുന്നവരും അവരെ സ്നേഹിക്കുന്നവരും ഉണ്ടാവും. നമ്മൾ അവരെ പരിഹസിക്കേണ്ട ആവശ്യമില്ല. അവ പറഞ്ഞു, അതല്ല ഉസ്താദേ, ആ സ്വാമിയുടെ അടുക്കൽ ഒരുപാട് പറയിട്ട താത്താമാരെ കാണാം. അപ്പം വേദന വന്നുപോയി. നമ്മുടെ ഉമ്മമാരോട് നമുക്ക് വേദ പറഞ്ഞു കൊടുക്കണ്ടേ? ഈ രാജ്യത്ത് ആർക്കും എങ്ങനെയും ജീവിക്കാം, ഏത് വിശ്വാസത്തിലും ജീവിക്കാൻ അധികാരമുണ്ട്. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മ പെങ്ങന്മാർ അവരുടെ ഈമാൻ കൊണ്ടുപോയി എവിടെയെല്ലാമോ പണയം വെച്ചു കൊടുക്കുകയാണ്. നിസ്സാര വിഷയങ്ങൾ വരുമ്പോ ഏതെല്ലാമോ പൂജാരികളുടെ മുമ്പിൽ, ദുർമന്ത്രവാദികളുടെ മുമ്പിൽ കൊണ്ടുപോയി ഈമാന പണയം വെച്ചു കൊടുക്കുകയാണ്. പൈശാചികതയുടെ മുമ്പിൽ പരാജയപ്പെടുകയാണ്. വമയ്യ തവക്കൽ അലല്ലാഹു ഫഹുവ ഹസ്ബുഹു. എന്താ പറഞ്ഞത്? അല്ലാഹുവിനെ തവക്കുലാക്കിയാൽ അല്ലാഹു മതി. മഹാനായ ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹു, വലിയ മഹാനാണ്, താജുൽ ഔലിയ ഹാത്തമുൽ അസം,
തർദിയത്തുള്ളിക്കോൾ വലിയ മഹാനാണ് റളിയല്ലാഹു അൻഹു. സാധുവാണ്, ദാരിദ്ര്യാവസ്ഥയിലാണ്, ഉണ്ണാൻ എടുക്കാൻ ഒന്നുമില്ല, അത്താഴപ്പണ്ണിയാണ്, കുറെ മക്കളുണ്ട്, കുടുംബമുണ്ട്. അല്ല അങ്ങനൊന്നും പോവില്ല. വളരെ ദാരിദ്ര്യാവസ്ഥയിലാണ്. മഹാനായ ഹാത്തമുല്ലസം റളിയല്ലാഹു അൻഹു മക്കളെ വിളിച്ചിരുത്തിയിട്ട് ഓരോ ദിവസവും ഇൽമിനെ ഓരോ വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഇൽമുകൾ ചർച്ച ചെയ്യും. നിങ്ങൾ ഇവിടെ നോക്കുവാൻ ചാ, നമ്മൾ അറിയുന്ന ഒരു സുഹൃത്തിന്റെ അടുത്ത് നിങ്ങൾ സ്നേഹം കൊണ്ട് പറഞ്ഞാണ് ഷാക്കർ കുറെ നേരം ഞാനിങ്ങോട്ട് നോക്കുന്ന ഷാക്കർ വന്നില്ല. ഷാക്കർ വന്ന് എന്നെ കണ്ടോട്ടെ എന്ന് വിചാരിച്ച മുമ്പിലായി. എന്തുവാട്ട് അല്ലാഹു വർക്ക തീമാറാ, കുറച്ച് ലേറ്റായോ വന്ന വന്നപ്പോ നേരത്തെ വന്നിരുന്നു. അല്ലാഹു വർക്ക തീമാറാ, ആമീൻ പറയ. അല്ലാഹു ബർക്കത്തീമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, മഹാനായ ഹാത്തമുൽ അസം റളിയല്ലാഹു തആല അൻഹു ഓരോ ദിവസം ഓരോ വിഷയങ്ങളെ ചർച്ച ചെയ്യും. ഒരു ദിവസം ഹജ്ജിനെ കുറിച്ച് ചർച്ച ചെയ്തു. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നല്ല മനസ്സ് വെച്ച മനുഷ്യന്മാരെ, നിങ്ങൾക്ക് ഹജ്ജിന് പോകാൻ താല്പര്യമുണ്ടോ? ഉണ്ടോ? ഉള്ളവരൊന്ന് കൈവയ്ക്ക്. എല്ലാവരും പൊക്കി ഒരാൾ ചിന്തിക്കുക, പഠിച്ചവനെ എല്ലാവരും കൈവെക്കുന്ന റബ്ബ്, ഇനിയിപ്പോൾ എന്താ, ഇന്ന് പഴം കൊടുക്കാനാണോ, മുട്ടായി കൊടുക്കാനാണോ, പായസം കിട്ടാൻ ഉള്ളൊരു കൈവെക്കാനാണോ? ഇവര് വേറെ ഏതോ ഹോസ്റ്റലത്തിലായിരുന്നു. പിന്നെ ആലോചിച്ചിട്ട് അതായത് നേരെ എല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് ഞാനുണ്ട് പറഞ്ഞ് വേറൊരാളും പൊക്കി. അല്ലാഹുവർക്ക് തീമാറാകട്ടെ. ഹജ്ജിന് പോകാൻ താല്പര്യമുള്ളൊരു കൈവെക്കാനാണ് പറഞ്ഞപ്പോൾ എല്ലാവരും പൊക്കി. അൽഹംദുലില്ലാ, അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. മനുഷ്യന്മാരെ ഇന്ന് വരെ ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അല്ലാ, എനിക്ക് ആ മണ്ണിലെത്താനും ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനും സിയാറത്ത് ചെയ്യാനും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തെത്താൻ നീ ഭാഗ്യം തരണം എന്ന് ഇഖ്ലാസോടെ നമ്മൾ ദുആ ചെയ്തിട്ടുണ്ടോ? അതിനുവേണ്ടി ഒരൊറ്റ കണ്ണുനീര് നമ്മൾ വീഴ്ത്തിയിട്ടുണ്ടോ? ആദ്യം വേണ്ടത് പ്രാർത്ഥനയാണ്. ഇഖ്ലാസോടെ ആത്മാർത്ഥമായി അതിനുവേണ്ടി പ്രാർത്ഥിച്ച് അതിനുവേണ്ടി യത്നിച്ച് ഒന്നുകിൽ നമ്മൾ അവിടെ എത്തും. 100% ഉറപ്പുള്ള ഒരു കേസ് ഞാൻ പറയാൻ പോകും. ഒന്നുകിൽ അവിടെ എത്തും, അല്ലെങ്കിലോ ഏതെങ്കിലും അള്ളാഹുവിന്റെ തീരുമാനത്തെ നമുക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അവിടെ എത്തിയതിന്റെ പ്രതിഫലം അള്ളാഹു നൽകും. പക്ഷെ നിബന്ധന എന്താണ്? നമ്മൾ അവസാനം വരെയും ആഗ്രഹിക്കണം. ആരോഗ്യ പ്രശ്നം എന്നൊരു വിഷയമല്ല. ചില ആളുടെ ഉസ്താദേ പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അത്യാവശ്യം ഉണ്ട് എനിക്ക് വേണമെങ്കിൽ അപ്പുറത്തുള്ള ചെറിയൊരു പറമ്പ് കൊടുത്താൽ തന്നെ എനിക്ക് നല്ല റാഹത്തായി, എനിക്കും കുടുംബത്തിനും എനിക്കും ഭാര്യക്കും ഓക്കൊക്കെ പോകാൻ പറ്റും. പക്ഷേ എനിക്ക് കാലം കൊണ്ട് വയ്യ, ഊരം കൊണ്ട് വയ്യ, കണ്ണ് കാണാൻ പറ്റുന്നില്ല, കാത് കേൾക്കാൻ പറ്റുന്നില്ല, രോഗിയായി പോയി, നടക്കാൻ കഴിയില്ല. നിങ്ങൾ നോക്കൂ എത്ര ആളുകളാണ് വിൽചെയറിൽ സൈ ചെയ്യുന്നത്, തവാഫ് ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്, എത്ര ആളുകളെ എടുത്തുകൊണ്ട് നടന്നു പോകുന്നു. കണ്ണിന് കാഴ്ചയില്ലാത്ത ആളുകൾ മക്കളുടെ കൈപിടിച്ച് നടക്കുന്നു. ആളുകളുടെ സഹായത്തിലായി എത്ര ആളുകൾ തീരെ നിവൃത്തിയില്ലാത്ത രണ്ട് കാലമില്ലാത്ത ആളുകൾ തവാഫ് ചെയ്യുന്നു, സഹി ചെയ്യുന്നു. അപ്പൊ ആരോഗ്യം ഒരു പ്രയാസമല്ല, പ്രതിസന്ധിയല്ല. ചില ആളുകൾ പറയുന്നു എനിക്ക് കഴിയില്ല ഉസ്താദേ, ആഗ്രഹമുണ്ട് ഉസ്താദേ, പോകണമെന്ന് വല്ലാത്ത താല്പര്യമുണ്ട്, എനിക്ക് രോഗമൊന്നും പ്രശ്നമല്ല, അല്ലറചില്ല, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ട്, പ്രശ്നമല്ല, എനിക്കൊരു അവസരം കിട്ടിയാൽ ഞാൻ രോഗമൊന്നും പരിഗണിക്കൂല, പക്ഷേ എനിക്ക് പൈസ ഇല്ല, നിവർത്തിയില്ല, കടം കൊണ്ടുപോയാ ഒരു കൂരയില്ല, മക്കൾക്കൊരു ഹൈറായ ജോലിയില്ല. പരിശുദ്ധമായ നമ്മുടെ ഹൃദയ തുടിപ്പായ കഅബാലയത്തെ തവാഫ് ചെയ്യുന്ന ലക്ഷങ്ങൾ, ഓരോ നിമിഷവും ലക്ഷങ്ങൾ തവാഫ് ചെയ്യുന്നു. അത്രയാളുകൾ എല്ലാവരും വലിയ സമ്പന്നരാണെന്നാണോ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്? സുബ്ഹാന റബ്ബി, എനിക്കറിയാം എന്നോടൊപ്പം യാത്ര ചെയ്തൊരു ഉമ്മാമ കാഷു ഫാക്ടറിയിൽ, ഇവിടെ എന്താ പറയാ, മറ്റേ പറങ്ങാണ്ടി നമ്മളോട് പറയാം, ഇവിടെ എന്താ പറയാ, കാശുവിന് എന്താ പറയാ,
കൊട്ട അല്ലേ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ചിരിക്കണം, നിങ്ങൾക്ക് തിരിഞ്ഞാൽ മതി, എനിക്ക് തിരിയല് ഇവിടെ വിഷയമല്ല. നിങ്ങൾ ആ കൊട്ടട ഞാനോട് പഠിച്ച അത് പഠിക്കാലോ, ഇനി വേറെ പറയാനുള്ളത് കൊട്ട മനസ്സിലായില്ലേ? കശുമാവ് ആ അണ്ടിപ്പരിപ്പ് കശുമാവ്, അതിന് നമ്മളെ നാട്ടിൽ ഈ കൊല്ലം ഭാഗത്ത് ധാരാളം ഫാക്ടറികളുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അത് ഉൽപ്പാദിപ്പിക്കുന്ന അതിന്റെ ഫാക്ടറികളുള്ള ഒരു നാടാണ് നമ്മുടെ ജില്ല കൊല്ലം. ഇപ്പൊ കുറവാണ്. അപ്പൊ ആ ഫാക്ടറിയിൽ പോയിട്ട് സഹോദരിമാരെന്ത് ചെയ്യും? ചെറിയ പൈസ കിട്ടും ഇങ്ങനെ ഈ സാധനം തല്ലി ഇങ്ങനെ ചതച്ച് അതിന്റെ ആ പരിപ്പെടുക്കുന്ന ഒരു ജോലി. അതിങ്ങനെ വറുത്ത് കരിച്ചിട്ട് അവർ കൊടുക്കും, അവരിങ്ങനെ തല്ലിയിട്ട് അതിന്റെ പരിപ്പെടുക്കും. അണ്ടാ പീസ് എന്നാണ് നമ്മളോട് പറയുക. അപ്പൊ എന്തായിരുന്നാലും അങ്ങനെ ചെറിയ ചില്ലറ പൈസ ഒരു ഉമ്മാടെ കാര്യം ഞാൻ ഓർത്തു പോവുകയാണ്. വീട്ടിൽ മനോരോഗിയായ വളരെ പ്രയാസം ചെന്ന് കിടക്കുന്ന ഒരു മകൻ സ്വന്തമായി ഒരു കൂരയില്ല. ചെളി കൊണ്ടുണ്ടാക്കിയ ഒരു താൽക്കാലിക ഷെഡ് സുബ്ഹാനല്ലാഹ്. ഈ പ്രിയപ്പെട്ട മകനും ഈ പ്രായം ചെന്ന ഉമ്മയുമല്ലാതെ ആരും കൂട്ടിനില്ല. വളരെ പ്രയാസപ്പെട്ട് കഴിയുന്ന ഉമ്മ ആ കുടിലിന്റെ ഉള്ളിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു. അല്ലാ, നീയല്ലേ സമ്പത്ത് തരുന്നത്, നീയല്ലേ സമ്പത്ത് എടുക്കുന്നത് കൊടുക്കുന്നത്, എനിക്കുമൊന്ന് പോകണ്ട റബ്ബേ, ഞങ്ങളെപ്പോലെയുള്ളവർക്ക് മാ കൈപാറയമൊന്ന് ചുറ്റണ്ടേ. അല്ലാ, പ്രാർത്ഥനയുടെ ശക്തി കൂടി വന്നു. ആ കിട്ടുന്ന അതാ കശമാവ് തല്ലിയിട്ട് കിട്ടുന്ന ചെറിയ ചില്ലറ, അതിൽ നിന്ന് ചെറിയ തുട്ടുകൾ മാറ്റിവെച്ചു. വർഷങ്ങളായി ദ്വാരമൊന്നും അങ്ങനെ മാറ്റിവെച്ച് ഒരു ചെറിയ പൈസ ആയപ്പോ അടുത്താരോ അറിഞ്ഞു, മറ്റുള്ള പലരും സഹായിച്ചു. ആ പാവപ്പെട്ട ഉമ്മയും ആ കൈബാലയും മുറ്റത്തെത്തി, ഉമ്മിനിങ്ങളെ 10-25 പവൻ ഇങ്ങനെ കാതിലും കഴുത്തിലും തൂക്കിയിട്ടിട്ട് നിവർത്തിയില്ലാതെ പറയുന്ന ഉമ്മ, ഇതെത്ര വലിയ പാഠമാണ്! അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ റബ്ബിന്റെ തൗഫീഖ് ഒരു വിഷയമാണ്, അതിനു വേണ്ടിയിട്ട് വേണ്ടത് എന്താണെന്ന് അറിയുമോ? അല്ലാഹുവിനോട് ദ്വാരക്കലാണ്. ആരോഗ്യം മസിൽ പവറുള്ളവരും അല്ല, എല്ലാവരും വലിയ കോടീശ്വരന്മാരും അല്ല, മറിച്ചോ അല്ലാഹു സെലക്ട് ചെയ്ത എത്രയോ പാവപ്പെട്ടവർ അവിടെയുണ്ട്, അല്ലാഹു സെലക്ട് ചെയ്ത എത്രയോ രോഗികളായിട്ടുള്ള ആളുകൾ അവിടെയുണ്ട്. കണ്ണു കാണാത്തവരുണ്ട്, കാത് കേൾക്കാത്തവരുണ്ട്, കൈകാലുകളില്ലാത്തവരുണ്ട്, വലിയ മാരക രോഗങ്ങളിൽ പെട്ടുപോയവരുണ്ട്. സുബ്ഹാനല്ലാഹ്, എത്ര നൂറുകണക്കിന് വീൽചെയറാണ് നമ്മളൊരു സഹി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. നൂറുകണക്കിന് വീൽചെയർ, കാല് കൊണ്ട് പറ്റുന്നില്ല, ഉര കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് ഇഖ്ലാസോടെ ദ്വാരമൊന്നുമാവരെ മരിക്കുന്നതിന് മുമ്പ് കൈബാലയം മുറ്റത്തൊന്ന് ചെല്ല. ആ കൈബാലയത്തെ ആദ്യം കാണുമ പോലുള്ള ദുആ സ്വീകരിക്കുമെന്ന ഉക്കമാക്കാൽ റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ ദുആ ഒന്ന് ചെയ്യാൻ റബ്ബേ പറ്റുമെങ്കിലാക്കില്ല എന്ന് പിടിച്ച് മുത്തമ്മക്കാൻ അവിടെ നിന്നും മദീനത്തൊന്ന് ചെല്ലാൻ രാജകുമാരന്റെ സവിധത്തിൽ പോയി മനസ്സ് നിറച്ചൊന്ന് സ്വലാത്ത് സലാമു ചെല്ലാൻ ഇവിടെ കൂടിയ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും ഭാഗ്യം നൽകണേ അല്ലാ, അവസരം നൽകണേ അല്ലാ. അല്ലാ, എത്ര വലിയ ആരോഗ്യ പ്രശ്നമുള്ളവരാണെങ്കിലും സാമ്പത്തിക പ്രയാസമുള്ളവരാണെങ്കിലും നീ അവർക്ക് വിധി നൽകണേ അല്ലാ. അന്ന് ചർച്ച ചെയ്ത മക്കളോടും ഭാര്യയോടും കുടുംബത്തിനോടും പറഞ്ഞത് എന്തിനെ കുറിച്ചായിരുന്നു? അന്ന് ചർച്ച ചെയ്തതിനെ കുറിച്ച്, നമ്മൾ അങ്ങോട്ട് ഹജ്ജിനെ കുറിച്ചായിരുന്നു. ഹജ്ജിനെ കുറിച്ചാണ് മഹാനായ ആ സാധുവായ സമ്പത്തില്ലാത്ത ദാരിദ്ര്യത്തിന്റെ ചുഴിയിലകപ്പെട്ട ആ മഹാനവറുകൾ അന്ന് ഹജ്ജിനെ കുറിച്ച് പറഞ്ഞു. ഹജ്ജിനെ കുറിച്ച് മക്കളോട് നല്ല ഉപദേശം പറഞ്ഞു കൊടുത്തു. മക്കളോടൊക്കെ സമയം കൂട്ടും, നല്ല ഉപദേശം പറഞ്ഞു കൊടുക്കണം, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം.
മക്കൾ നന്നാവുന്നില്ല, അവര് പറഞ്ഞാൽ കേൾക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നു. ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, നിങ്ങൾ നല്ല സ്നേഹത്തോടെ, ചെറിയ മക്കള് പ്രത്യേകിച്ചു നല്ല സ്നേഹത്തോടെ അവരെ നിങ്ങളുടെ നെഞ്ചിലേക്ക് ചേർത്തിരുത്തിയിട്ട് സ്നേഹത്തോടെ എത്ര നല്ല ഉപദേശങ്ങൾ അവർക്ക് നൽകിയിട്ടുണ്ട്. അവർക്ക് എന്താ വഹി ഇറങ്ങുക? എടാ അവർക്ക് വഹി ഇറങ്ങൂല, നീ പറഞ്ഞു കൊടുക്കണം, ഒരായിരം വട്ടം പറഞ്ഞു കൊടുക്കണം, പറഞ്ഞു കൊടുക്കാൻ കിട്ടുന്ന അവസരമൊക്കെ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ മക്കൾ നന്നാവോ? അല്ലാഹു തആല തൗഫീക് തരട്ടെ. അല്ലാതെ മക്കൾ വഹി ഇറങ്ങിയിട്ടല്ല നന്നാവുക, നമ്മളെ കണ്ടിട്ട് പഠിക്കും, നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടും പഠിക്കും. രണ്ടും വളരെ പ്രധാനപ്പെട്ടാണ്. പക്ഷെ അത് മക്കളെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്കത് പറയാം, ഏറെ പ്രധാനപ്പെട്ട പോയിന്റുകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ മഹാനായ ഹാത്തമുൽ അസ്മർ റളിയല്ലാഹുവിന്റെ ശൈലി, ഓരോ ദിവസം ഓരോ ഇൽമിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യും. നല്ല ആത്മീയ സമ്പന്നമായ കുടുംബമാണ്. അന്ന് പറഞ്ഞത് ഹജ്ജിനെ കുറിച്ച്, ഹജ്ജിനെ കുറിച്ച് പറഞ്ഞ ആ സമയം മഹാനവളുടെ കൽബിൽ അങ്ങോട്ട് ആഗ്രഹം കയറി പഠിച്ചവനെ, എനിക്കൊന്ന് ഹജ്ജ് ചെയ്യണം, എനിക്കൊന്ന് ഹജ്ജ് ചെയ്യണം. അല്ലാ കൽബിലങ്ങോട്ട് ആഗ്രഹം കയറി. കുടുംബക്കാരെല്ലാരും ഉണ്ട്, അവരോട് പറഞ്ഞു എനിക്ക് ഇത്തവണ ഒന്ന് അജ്ജിന് പോകാൻ വല്ലാത്ത പൂതി. ഇന്നത്തെ ആ വയലു പറഞ്ഞു, നിങ്ങളെ നസീഹത്ത് കഴിഞ്ഞപ്പോ നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നപ്പോ എനിക്ക് വല്ലാത്ത ആഗ്രഹം എന്റെ കൽബിൽ വന്നുപോയി. അപ്പോഴോ കുടുംബം പറഞ്ഞു, ഭാര്യ പറഞ്ഞു, നിങ്ങൾ എന്ത് വർത്താനം പറയുന്നത്? ഉണ്ണാനുമില്ല, ഉടുക്കാനുമില്ല, ദാരിദ്ര്യാവസ്ഥയിലാണ് നമ്മളുള്ളത്, നിങ്ങൾ എന്തെടുത്തിട്ടാണ് ഹജ്ജിന് പോവുക എന്ന് പറഞ്ഞു. അപ്പൊ ആ കൂട്ടത്തിൽ ചെറിയൊരു മോളുണ്ട്, പ്രായത്തിൽ ചെറിയ ആളാണെങ്കിലും ഈമാനിൽ വലിപ്പമുള്ള മോളാണ്. ആ മോളം എഴുന്നേക്കുകയാണ്, എഴുന്നേറ്റ് പറയുന്നു, ഉപ്പാ അബൂനാ ലൈസ ബിറാദിഖ്, നമ്മുടെ വാപ്പയല്ലല്ലോ നമുക്ക് ഭക്ഷണം തരുന്നത്. ഹുവർ റാസിഖ് അല്ലയല്ലേ ഭക്ഷണം തരുന്നത്, വാപ്പയാണ് ഭക്ഷണം തരുന്നത് എങ്കിലല്ലേ വാപ്പയെ കുറ്റപ്പെടുത്താൻ പറ്റുക. നമ്മളെ ദാരിദ്ര്യത്തിലാക്കിയത് അല്ലാഹുവാണ്, അതുകൊണ്ട് വാപ്പയുടെ ആഗ്രഹത്തിന് തടസ്സം നിൽക്കല്ലേ. വാപ്പ റാസിഖല്ലല്ലോ, വാപ്പ ഒന്നിന്റെയും മാലിക്കല്ലല്ലോ. റബ്ബ് പൊരുത്തപ്പെട്ട് പോകാൻ ഭാഗ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളാരും തടസ്സം നിൽക്കല്ലേ. പറഞ്ഞപ്പോ എല്ലാവരും അങ്ങ് ശാന്തരായി പോയി. ഈ പൊന്നുമോൾക്ക് വലിയ സന്തോഷമായി. ചുരുക്കി പറയട്ടെ, അദ്ദേഹം അതാ ഹജ്ജിന്റെ സമയമായി, ഹജ്ജിന് വേണ്ടി ഇറങ്ങുകയാണ്. കുടുംബത്തിനോട് ദുആ വസിയത്ത് ചെയ്തുകൊണ്ട് ഇറങ്ങുകയാണ്. ഇറങ്ങുന്ന സമയം സുബ്ഹാനല്ലാഹ്, ഹാത്തമുൽ അസ്മർ റളിയല്ലാഹു അൻഹുവിന്റെ പരിസരത്തുള്ള അയൽക്കാരായ ആളുകൾ ആ വിഷയം അറിഞ്ഞു. അവര് പറയുന്നു, എന്ത് പരിപാടിയാണ് നിങ്ങൾ കാണിച്ചത്? ഈ കുടുംബത്തിനോട് പറയാണ്, ഇത്ര വലിയ ദാരിദ്ര്യത്തിൽ പെട്ടു നിൽക്കുന്ന നിങ്ങൾ എന്തിനാണ് അയാളെ അയച്ചത്? എന്തിനാണ് അയച്ചത്? നിങ്ങൾ അബദ്ധം കാണിച്ചതല്ലേ? എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിച്ചു കുറ്റപ്പെടുത്തുമ്പോൾ ബാക്കിയുള്ള എല്ലാവരും ആ മകളുടെ ഭാഗത്തേക്ക് തിരിയുകയാണ്. നീ അല്ലേ അവിടെ ഇടപെട്ടത്? നിന്നെ കാരണമല്ലേ ഉപ്പായങ്ങൾ വിട്ടത്? കണ്ടോ ആളുകളൊക്കെ കുറ്റം പറയുന്നു, ആ മകളങ്ങ് പൊട്ടിക്കരയുകയാണ്. അല്ലാ യാ റബ്ബി യാ മൗലാ യാ അല്ലാ, നിന്നെ കണ്ടിട്ടാണ് റബ്ബേ എന്റെ വാപ്പാക്ക് പോകാൻ അനുവാദം കൊടുക്കണമെന്ന് ഞാൻ ഇടപെട്ട് പറഞ്ഞതല്ലോ. എന്റെ വാപ്പായിലേക്ക്, എന്റെ ഉപ്പായിലേക്ക് നീ ഒന്ന് റഹ്മത്തിന്റെ ഒരു നോട്ടമൊന്ന് നോക്കണേ. അല്ലാ മകളാകുന്ന കുഞ്ഞു മകളുടെ ഇഖ്ലാസുള്ള ദുആ. എന്തിനാണ് മുഅ്മിനീങ്ങളെ ഞാനിത് പറയുന്നത്? പുലിയ പുതിയ തലമുറക്ക് നഷ്ടപ്പെട്ടു പോയ വലിയ ഒരു സിദ്ധ ഔഷധം ഏതാണ്? തവക്കല തവക്കുലാണ്. മനിയ തവക്കൽ അലല്ലാഹ്. അല്ലാഹുവിനെ തവക്കുലാക്കുന്ന ഉമ്മമാരെവിടെ? അല്ലാഹുവിനെ തവക്കുലാക്കുന്ന പെങ്ങന്മാരെവിടെ? അല്ലാഹുവിനെ തവക്കുലാക്കുന്ന സഹോദരങ്ങളെവിടെ? എന്ത് വിഷയം വരുമ്പോൾ എന്റെ റബ്ബറിയാതെ വരൂല്ല. പടച്ചവനെ ഒരു തീരുമാനം
നൽകണേ അല്ലാ എന്ന് വസ്വാസില്ലാതെ റബ്ബിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഈമാനുള്ള ആളുകൾ കുറഞ്ഞു പോയ കാലമാണ് തീരെയില്ല എന്ന് ഞാൻ പറയുന്നില്ല പിന്നെ എങ്ങനെയാണ് നമ്മളെ അല്ലാഹു സഹായിക്കുക പിന്നെ എങ്ങനെയാണ് നമ്മളെ അല്ലാഹു പൊരുത്തപ്പെടുക പിന്നെ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളെ അല്ലാഹു തുറസ്സു നൽകുക വാപ്പ ഉപ്പ പോയ ആ സംഘം ആ സംഘത്തിന്റെ അമീറിന് രോഗം വന്നു ഒരു രോഗം വന്നു സുബ്ഹാനല്ലാഹ് ആ ഗ്രൂപ്പിലുള്ള പല വിശ്വകരന്മാരും വൈദ്യന്മാരും ചികിത്സിച്ചു രോഗം മാറുന്നില്ല അവസാനം ആരോ പറയുന്നു അതാ മരണത്തിന്റെ വക്കിലായി നമ്മുടെ അമീർ ഇനി രക്ഷയില്ല ദുആയ്ക്ക് ഇജാബത്തുള്ള ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ അവരെ കൊണ്ടും ദ്വാരപ്പിച്ചിട്ടല്ലാതെ രക്ഷയില്ല അപ്പോ ഒരാൾ പറയുന്നു നമ്മുടെ കൂട്ടത്തിൽ ഹാത്തമുള്ള സമ്മെന്ന് പറയുന്ന ഒരു മഹാനുണ്ട് ഒരു സൂഫിയായ മനുഷ്യനുണ്ട് വിളിക്കൂ ആളവിടെ വന്നു ആ പറയുന്നു ഞങ്ങളുടെ അമീർ വേണ്ടി ദ്വാരക്കണം അവിടുന്ന് മഹാനവറുകൾ ദ്വാരക്കുന്നു അല്ലാഹു രോഗം മാറ്റുന്നു അതാ ഹജ്ജിന് പോകാനോ വീട്ടിലെത്തുന്നത് വരെയുള്ള മുഴുവൻ ചെലവുകളും ആ സംഘം ഏറ്റെടുക്കുകയാണ് പല സമ്മാനങ്ങളും കൊടുക്കുകയാണ് മാലിക്കുൽ മുലൂക്കാണ് അവൻ അഹ്കമുൽ ഹാക്കിമാണ് അവൻ അവന്റെ തീരുമാനം നമുക്കറിയില്ല അവൻ ഏതൊക്കെ ആരൊക്കെ എന്തെല്ലാം പറഞ്ഞാലോ സുബ്ഹാനല്ലാഹ് നോക്കൂ ഫിർഔൻ ആരെയാണ് ഭയപ്പെട്ടത് ഫിർഔൻ ഭയപ്പെട്ടത് ആരെയാണ് കലീമുല്ലാഹി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണെങ്കിൽ ആ മൂസ നബിയെ ആ ഭയപ്പെട്ട അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങളെ കൊന്നു കളഞ്ഞ ഈ മൂസ നബിയെ പിടിക്കാൻ വേണ്ടി നടന്ന ഫിറഔന്റെ മടിത്തട്ടിലെടുത്ത് വിട്ട് വളർത്തിയ അല്ലാ അവനെ നമ്മൾ കൈവിടല്ലേ മുഅ്മിനീങ്ങളെ ഇന്ന് ഭരിക്കുന്ന ഇന്ത്യ ഭരിക്കുന്ന ഭരണകൂടം രണ്ടാം ഈ ടൈമിൽ അവര് ഭരണം നടത്തിയപ്പോൾ ഇലക്ഷൻ ആയപ്പോൾ അതിന്റെ റിസൾട്ട് ആയപ്പോൾ നമ്മൾ പലരും ഇന്ത്യക്കാര് പറഞ്ഞുപോയി ഇനി ഭരണം കടന്നു വന്നാൽ വിജയിച്ച് ഇവര് വിജയിച്ചു കഴിഞ്ഞാൽ ഇനി ഒരു ജനാധിപത്യ വ്യവസ്ഥയിലുള്ള ഇലക്ഷൻ പോലും ഉണ്ടാവുകയില്ല എല്ലാം നഷ്ടപ്പെട്ടവരായി ഇവിടെയുള്ള ഒരുപാട് കോടിക്കണക്കിന് ആളുകൾ വിഷമിച്ചു പോയല്ലോ പക്ഷെ അല്ലാഹു അഹ്കമുൽ ഹാക്കിമാണ് ഇന്നത്തെ അവസ്ഥ ഇന്നത്തെ ഭാരതത്തിലുള്ള കോടിക്കണക്കിന് മതേതര വിശ്വാസികളുടെ മാനസികാവസ്ഥ എന്താണ് അതല്ലാത്തവരുടെ മാനസികാവസ്ഥ എന്താണ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നാളത്തെ പ്രഭാതത്തിൽ ഒരു ഇലക്ഷൻ നടന്നാൽ വിധി എവിടെയാ നിൽക്കുക നമുക്കറിയാമല്ലോ അപ്പൊ അല്ലാഹുവിന്റെ തീരുമാനം വലുതാണ് സുബ്ഹാനല്ലാഹ് ഐക്യപ്പെടാത്തവർ ഐക്യപ്പെട്ടു ഇന്ത്യയുടെ ചരിത്രം നമ്മൾ പഠിക്കാൻ തുടങ്ങി ലോകം മുഴുവനും മുസ്ലിമീങ്ങൾ ആരാണ് ഈ രാജ്യത്തിന്റെ ഭാഗമാണെന്ന് വിളിച്ചു പറയാൻ തുടങ്ങി ജാമിയ മില്ലിയ പോലെയുള്ള സർവകലാശാലകളിൽ നിന്ന് ആത്മാർത്ഥമായ മുദ്രാവാക്യങ്ങൾ രാജ്യത്തിന് വേണ്ടി ഉയർന്നു വന്നപ്പോൾ രാജ്യത്തിന്റെ പൈതൃകവും സംസ്കാരവും ഒന്നും കൂടി പുതുക്കി പണിതു പലരുടെയും കോട്ട കൊത്തളങ്ങളിൽ കിടുങ്ങിക്കിടുക്കം വന്നു പോയി എന്റെ പ്രിയപ്പെട്ടവരെ ദില്ലി പോലീസ് ബാത്കരോ റോസാ പുഷ്പവുമായി തോക്കു ചൂണ്ടി നിൽക്കുന്ന പട്ടാളക്കാരോട് വിദ്യാർത്ഥികൾ ജാമിയ മില്ലിയ വിദ്യാർത്ഥികൾ അടക്കമുള്ള സർവകലാശാലകളുടെ സ്റ്റുഡൻസ് പറഞ്ഞു ഞങ്ങൾ നിങ്ങളോട് പോരടിക്കാന്ന് വന്നവരല്ല പ്ലീസ് നിങ്ങൾ സംസാരിക്കൂ നമുക്ക് സംസാരിക്കാം നമുക്ക് സംസാരിക്കാം ദില്ലി പോലീസ് ബാത് കരോ എന്നായിരുന്നു അവരുടെ മുദ്രാവാക്യം അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നമ്മൾ അല്ലാഹുവിനെ ഭരമേൽപ്പിച്ചു കൊണ്ട് പോവുക റബ്ബിനെ ഭരമേൽപ്പിച്ചു കൊണ്ട് പോവുക ഉഹുദിലെ ആൾക്കൂട്ടമല്ല നമുക്ക് വേണ്ടത് ബദറിലെ ഈമാനാണ് ആൾക്കൂട്ടമല്ല നമുക്ക് വേണ്ടത് ഇവിടെ വേണ്ടത് ബദറിലെ സ്വഹാബികളുടെ ഈമാനാണ് അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ
രാജ്യത്തിന് സമാധാനം നൽകുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്. ഹാത്തമുല്ല സമ്മ റളിയല്ലാഹു അൻഹുവിനെ ഹജ്ജിന് പോയി വരാനുള്ള ചെലവ് അത് വളരെ റാഹത്തായി കിട്ടിപ്പോയി. അള്ളാഹുവിന്റെ തീരുമാനം വന്നുപോയി. ആ സമയത്ത് ഹാത്തമുല്ല സമ്മതങ്ങൾ റബ്ബിനോട് ദ്വാരപ്പോയാണ്, യാ റബ്ബി യാ മൗലാ, എന്റെ വീട് കൊടും പട്ടിണിയാണല്ലോ, എന്റെ കുടുംബം പട്ടിണിയാണല്ലോ, അവരിലേക്കൊരു റഹ്മത്തിന്റെ നോട്ടം നീ നോക്കണേ അല്ലാ. ഹാത്തമുല്ല സമ്മതങ്ങളും ദ്വാരന്ന് പോയി. ആ സമയം ആ നാട്ടിലെ രാജാവ് ഒരു വനത്തിന്റെ അടുത്താണ് മഹാനായ ഹാത്തമുല്ല സമ്മതിയുള്ളവന്റെ വീട്. ആ വനത്തിലൂടെ നായാട്ടിന് പോവാണ്, വേട്ടയ്ക്ക് പോവാണ്. ആ നാട്ടിലെ രാജാവ് നമ്മൾ ചിന്തിക്കണം മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ തീരുമാനം ഉടമസ്ഥനായ റബ്ബിനെ നമ്മൾ തൃപ്തിപ്പെട്ടെങ്കിൽ പിന്നെ ആരെ ഭയക്കുന്നു? അള്ളാഹുവാണ് നമ്മുടെ സൃഷ്ടികർത്താവെന്ന് നമ്മൾ യക്കീനുള്ളവരാണ്, തവക്കലുള്ളവരാണെങ്കിൽ പിന്നെ നമുക്ക് ഭയക്കേണ്ടതില്ലല്ലോ. അതുകൊണ്ട് അള്ളാഹു നല്ല സമാധാനം നീ രാജ്യത്ത് നൽകുമാറാകട്ടെ, ഭരണാധികാരികൾക്ക് നല്ല ചിന്ത നൽകുമാറാകട്ടെ. ആ നായാട്ടിന് വേട്ടയ്ക്ക് പോയപ്പോ അതാ രാജാവിന് കുടിക്കാനുള്ള വെള്ളവും കഴിക്കാനുള്ള ഭക്ഷണവും ഉള്ള സംഘം വഴിതെറ്റിപ്പോയി. വെള്ളവും ഭക്ഷണവും ഒക്കെ ഉള്ള സംഘം വേറെ വഴിക്ക് പോയി. മന്ത്രിയും ഒന്ന് രണ്ട് പരിവാരങ്ങളും രാജാവ് വേറെ വഴിക്ക് ഘോരവനവന വല്ലാതെ പെട്ടുപോയി. രാജാവിന് ദാഹം തുടങ്ങി. രാജാവായിരുന്നാലും പ്രധാനമന്ത്രി ആയിരുന്നാലും ആരായിരുന്നാലും ദാഹത്തിനും മണ്ണ് വാരി തിന്നാലും ദാഹം അടങ്ങൂല. ദാഹത്തിന് നല്ല വെച്ചോളം വേണം, വെള്ളം കുടിക്കണം. അള്ളാഹു വെച്ച സബബ് അതാണ്. രാജാവിനും അല്ലാത്ത ദാഹം വന്നുപോയി. മന്ത്രിയോടും പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. മന്ത്രി പറഞ്ഞു എന്ത് ചെയ്യും പ്രഭു, നമ്മളോടൊപ്പം വെള്ളവും കൊണ്ടുവന്ന ടീം വഴിതെറ്റിപ്പോയി, എനിക്ക് വെള്ളം കിട്ടിയേ പറ്റൂ, ദാഹിക്കുന്നു, തൊണ്ട വരളുന്നു. രാജാവ് കരയാൻ തുടങ്ങി. ഒരു രാജ്യത്തെ ഭരിക്കുന്ന രാജാവ് കരയാൻ തുടങ്ങി. മന്ത്രി നിങ്ങൾ എവിടെ നിന്നെങ്കിലും വെള്ളം കൊണ്ടുവന്നു? അദ്ദേഹം ഓടുകയാണ്. ഓടി ഓടി വനത്തിന്റെ പുറത്ത് വന്നു. നോക്കുമ്പോ ഒരു ചെറിയ കുടില് കാണുകയാണ്. ആളുകളോട് ചോദിക്കുന്നത് ആരുടെ കുടിലാണ് ഇത്? ഹാത്തമുല്ല സമ്മ എന്ന് പറയുന്ന ഒരു സൂഫിയായ മനുഷ്യന്റെ കുടിലാണ്. ആ വാതിൽ വന്ന് മുട്ടിയിട്ട് പറയാണ്, യസ്തസ്കീക്കും അമീറുക്കും, നിങ്ങളുടെ രാജാവിന് ദാഹമുണ്ട്, കുറച്ച് വെള്ളം തരുമോ? ഇതങ്ങ് കേട്ടപ്പോ അകത്തിരുന്ന ആ ചെറിയ പൊന്നുമോളങ്ങ് പൊട്ടിക്കരഞ്ഞുപോയി. ആ അല്ലാ, പട്ടിണിയും പരിവട്ടവും കൊണ്ട് നട്ടം തിരിയുന്ന ഞങ്ങളുടെ ചെറിയ കുടിലിൽ ഈ രാജ്യം ഭരിക്കുന്ന രാജാവിന് വെള്ളം അന്വേഷിച്ച് ഇവിടെ വരുത്തിച്ച അല്ലാ, നീ എത്ര ഉന്നതനാണ്! കണ്ടോ, ആ മന്ത്രി പറയുമ്പോൾ ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം കൊടുക്കുന്നു. ആ വെള്ളവുമായിട്ട് ഓടുന്നു. പരദാഹത്തിൽ നിൽക്കുന്ന രാജാവിന്റെ കയ്യിൽ വെള്ളം കൊടുക്കുന്നു. വെപ്രാളത്തോടെ വെള്ളം മോന്തി കുടിക്കുന്നു. രാജാവിന്റെ ദാഹം മാറി സന്തോഷമായി. രാജാവ് മന്ത്രിയോട് ചോദിക്കുന്നു, അല്ല, എവിടെ നിന്നാണ് വെള്ളം കിട്ടിയത്? മന്ത്രി പറയുന്നു, ഹാത്തമുല്ല സമ്മെന്ന് പറയുന്ന ഒരു മഹാന്റെ വീടുണ്ട്, ആ കുടിൽ നിന്നാണ്, വരൂ നമുക്ക് പോകാം. രാജാവ് മന്ത്രിയും വിളിച്ച് ആ കുടിൽ പോകുന്നു. എന്നിട്ട് രാജാവിന്റെ അരപ്പട്ട ബെൽറ്റ് അഴിക്കുന്നു, അരപ്പട്ട അഴിക്കുന്നു. അതിൽ രത്നങ്ങളുണ്ട്, പവിഴങ്ങളുണ്ട്, മുത്തുകളുണ്ട്, വൈരക്കല്ലുകളുണ്ട്. അതടിച്ചിട്ട് കുടിലിന്റെ ഉള്ളിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഇത് വേറെ ആർക്കും കൊടുക്കല്ലേ, ഇത് വേറെ ആർക്കും കൊടുക്കല്ലേ, ഇത് വാങ്ങാൻ പടന്മാർ കൊട്ടാരത്തിൽ നിന്ന് വരും. നിങ്ങൾ എത്ര പണമാണോ ആവശ്യപ്പെടുന്നത് അത്രയും പണം അവര് നൽകും. അല്ലാതെ ഭടന്മാരല്ല ഇതിനെ വില നിശ്ചയിക്കുന്നത്, ഇതിന്റെ വില നിശ്ചയിക്കേണ്ടവർ നിങ്ങളാണ്. നിങ്ങൾ എത്ര പണമാണോ ഇതിനാവശ്യപ്പെടുന്നത് അത്രയും പണം ആ ഭടന്മാർ നൽകും, അല്ലാതെ അത് കൊടുക്കല്ലേ. എന്നിട്ട് മന്ത്രിയോട് പറയുന്നു, നിങ്ങളുടെയും അടിച്ചിട്ട് കൊടുക്കൂ. മന്ത്രിയുടെയും അമൂല്യമായ രത്നങ്ങളുള്ള അരപ്പട്ട
പട്ടാടിച്ചാ വീട്ടിന്റെ ഉള്ളിലേക്ക് ഇടുന്നു. സുബ്ഹാനല്ലാഹ്, മയ്യ തവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹു. ഏത് കുളിരിന്റെ മുമ്പിലും രാജാവ് വരും, പക്ഷെ അല്ലാഹനെ തവക്കുലാക്കിക്കോ. കാരണം എല്ലാ രാജാക്കന്മാരുടെയും രാജാവാണ് അല്ലാഹ്. അവന് ഏതൊരാളിനെയും എവിടെ കൊണ്ടുവരുവാനും ഒരു നിമിഷം മതി കേട്ടോ. എത്ര കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് പുതിയ തലമുറക്കൊന്ന് ഊർജം പകരാൻ നമ്മൾ പോകുന്ന അവസ്ഥയിൽ നിന്നൊന്ന് തിരിഞ്ഞു നോക്കാനോ ഈമാനികമായ ബലം കിട്ടുവാനോ നമ്മുടെ പോക്കിനെ കുറിച്ചൊന്ന് ചിന്തിക്കുവാനും നമുക്ക് സംഭവിച്ച അപജയങ്ങളെ കുറിച്ചൊന്ന് ആലോചിക്കുവാനുമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളോടൽപ്പം ഞാൻ സംസാരിച്ചിട്ടുള്ളത്. അല്ലാഹു നമ്മളെ കബൂലാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ, പറഞ്ഞതും കേട്ടും അവൻ്റെ പൊരുത്തത്തിലാക്കി തിരുമാറാകട്ടെ. ഒരു മിനിറ്റ് എല്ലാ ആളുകളും അവിടെ തന്നെ എഴുന്നേറ്റ് നിന്നോ. ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട് ഇൻഷാല്ലാ ദുആയിലേക്ക് കടക്കാം. പുറത്തുള്ള ആളുകൾ മജ്ലിസിലേക്ക് ഇരുന്നോ. അല്ലാഹുവേ, പറഞ്ഞതും കേട്ടും നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാ, നിന്റെ തൃപ്തിയിലാക്കണേ അല്ലാ. എല്ലാ ആളുകളും ഒരു സ്വലാത്ത് ഉറച്ചു ചൊല്ലിക്കോ. ഹസ്ബി റബ്ബി ജല്ലല്ലാ മാ ഫീ ഖൽബി ഗൈറുല്ലാ നൂറ് മുഹമ്മദ് സല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ അധിക മനോഹര നൂറുല്ലാ അഹമ്മദ് നബിയിൽ സല്ലല്ലാ അഗതി ദയാലു ഹബീബുല്ലാ ആമന്ന ബി റസൂലില്ലാ ആമന്ന ബി റസൂലില്ലാ ഹസ്ബി റബ്ബി ജല്ലല്ലാ മാ ഫീ ഖൽബി വൈറുല്ലാ നൂറ് മുഹമ്മദ് സല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ വാഹുവേ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മരിക്കുന്നതിന് മുമ്പൊന്ന് മനാമിൽ കാണാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. ഒരുപാട് ആളുകൾ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്, പടച്ചവനെ ഒരുപാട് ആളുകൾ കണ്ട അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എടുത്ത് തിരുവനന്തപുരം ജില്ലയിൽ ഒരു പ്രഭാഷണം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നു, 22 വയസ്സുള്ള ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ ഓടി വന്നുകൊണ്ട് പറയാണ്, ഉസ്താദ് ഒന്ന് ദുആരക്കണേ. ഞാൻ പറഞ്ഞു, ഇൻഷാല്ലാ, എന്താണോ കാര്യം? അവൻ പറയുന്നു, ഉസ്താദേ, ഈ അടുത്ത സമയത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കാണുന്നില്ല. ഈ അടുത്ത സമയത്തായി നബി നിങ്ങളെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കൊറേ നാളായിട്ട് കാണുന്നു എന്നല്ലേ. ഈ അടുത്ത സമയത്തായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ കാഴ്ച കണ്ടിന്യൂ ആകാൻ വേണ്ടി ദുആരക്കണോ. എനിക്ക് അത്ഭുതമായി, എന്റെ തിരക്കെല്ലാം മാറ്റിവെച്ചു. ഞാൻ അവന്റെ അടുത്തേക്ക് ചെന്നു. മോനെ, നീ എത്ര തവണയാണ് കണ്ടത്? അവൻ പറയുന്നു, എണ്ണമറിയില്ല നിങ്ങളെ, എനിക്ക് ലജ്ജ തോന്നിപ്പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ, ഉമ്മമാരെ, ഒരൊറ്റ പോയിന്റ് ഞാനൊന്ന് പറയട്ടെ നിങ്ങളോട്. ആ പൊന്നുമോനോട് ഞാൻ ചോദിച്ചു, അല്ല മോനെ, നീ എന്തുകൊണ്ടാണ് ചെറുപ്പം മുതൽ തന്നെ നബി തങ്ങളെ സ്വപ്നം കാണാൻ തുടങ്ങിയത്? അവൻ പറയുന്നു, എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നോട് സ്വലാത്ത് ചൊല്ലാൻ പറയും. ഒരൽപ്പ സമയം കിട്ടിയാൽ എന്നോട് പറയും സ്വലാത്ത് ചൊല്ലാൻ. ഞാനങ്ങനെ സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങി. ഞാനങ്ങനെ സ്വലാത്തിൽ നല്ല അതിലയിക്കാൻ തുടങ്ങി. ഉമ്മമാരെ, ചെറിയ മക്കളെ പരിചയപ്പെടുത്തേണ്ട പാഠം അതാണ്. ആ മക്കള് പഴക്കൂല്ല,
Agulia, Avan Tivaravadi Agulia, Avan Bigaravadi Agulia, Avan Ningal Kaguna Pada di Kulia, Avan Lanadi Madre Aymaru, Adawandumare, Makala Kunda Sola, Tajelito, Angana Sola, Tajelumna Makale Allah, Avagada Tilpatulia, Kalala, Paris Serangal Muruvan, Kanjab in the Kendrangla, Maritula Kalaman, Sahodirimar Volum, Cheri, a Pengutical Polum, Kalagudikan, Kalaman, Umar, Sol like Allah, the Ectapurta, Garilla, Habib in Allah, the Kaval Nelgan, Garilla, Sulullah, the Solat in Allah, the Protection Nelgan, Garilla, Apanumumbaram, the Chorpatil Model, Umman, the Kondo Solat, the Likamusta. Matramalavam Barayum, Yavada Bura, the Yoda Salasagandalam, Yan, Avada Chandiricum, Yavada Bura, the Yoda Salasagandalum, Yan, Avada Chandiricum, Allah, Bura, the Yoda Salasilia, Niran, the Barakata, the Tella, the Yampolia, Yan Chodichumone, Ni Adyama, Rasulullah, and Kandarangam, and Kormayundo, Adeno, the Parayumo. Avan ennod paranju njan ingane oru kadapurathu koodi nadannu povunnathaanu swapnam kaanunnathu aa samayam sooryan asthamikkan povayaanu adaa chenchayamaninja sagarathilekku sooryan ingane taanu povayaanu oralpam maatrame sooryan baakiyullu aa samayam tulal badru alaina min saatiyatil wada കടപ്പുറത്തിന്റെ മറു സൈഡിൽ വരുന്നത് ആരാണ് ഹബീബായ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ നടന്നു വരുവയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മുഖത്തിന്റെ പ്രകാശം കൊണ്ട് ആ ചെഞ്ചായമണിഞ്ഞ കടൽ സായാനമെത്തിയ കടലും പരിസരവും പ്രകാശമായി നല്ല ഒരു പ്രഭാതം പോലെ പരിസരം പ്രഭാപൂരിതമായ വല്ലാത്തൊരവസ്ഥ ഞാൻ കണ്ടുപോയി ഉസ്താദ് ചെറുപ്പക്കാരൻ പറഞ്ഞപ്പോ എന്റെ കണ്ണു നിറഞ്ഞുപോയി മുഅ്മിനീങ്ങളെ എന്നിട്ട് അവൻ പറഞ്ഞു മറ്റൊരു തരം മറ്റൊരു സമയം ഞാൻ കണ്ടു റസൂലുള്ളാനെ ഞാനും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കൂടി ഒരു പാത്രത്തിൽ മാമ്പഴം പോലെയുള്ള ഏതോ ഒരു ഫ്രൂട്ട് കഴിക്കുകയാ എത്ര വലിയ ഭാഗ്യമാണ് ഉമ്മ എത്ര വലിയ ഭാഗ്യമാണ് പെങ്ങളെ എത്ര വലിയ ഭാഗ്യമാണ് ചെറുപ്പക്കാരാ നിന്റെ കൽബിൽ മലീമസമായ അവസ്ഥയിൽ നടന്നാൽ എങ്ങനെയാണ് റസൂലുള്ള അവിടെ വരിക എന്നിട്ടും പറയുന്നു മറ്റൊരു സമയത്ത് ഞാൻ കണ്ടത് സുബ്ഹാനല്ലാഹ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ സ്വലാത്ത് ഉറച്ചിൽ റസൂലുള്ള നമ്മുടെ സദസ്സിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇമാം ജസൂലി തങ്ങളടക്കമുള്ളവർ പറയുകയാണ് അതാ എത്രയോ ഇമാമിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് അബുൽ ഖാസിം തങ്ങൾ പറയുകയാണ് അതുപോലെ കിതാബ് ശിഫയിൽ കാണാം സുബുലുൽ ഹുദാ വറശാദിൽ കാണാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സദസ്സിൽ ബന്ധപ്പെടും മറന്നു പോകണ്ട അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ ആ ചെറുപ്പക്കാരൻ പറയുന്നു ഞാൻ മറ്റൊരു തവണ കണ്ടത് അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുകയാണ് നബി തങ്ങളുടെ അടുക്കൽ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല നുണ്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല നുണ്ട് അവർ രണ്ടുപേരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ പറഞ്ഞ് പരിചയപ്പെടുത്തുകയാ Ya Nabi Salam Alaikum Ya Rasul Salam Alaikum Ya Habib Salam Alaikum Salawat
Rahmatullah alayku tere kadamon mein jo hai oi ruka muh kya dekhe ko nazaron pe chade dekh ke talwa tera anta shamsun anta badrun anta noorun fauqa noori അങ്ങ് സൂര്യനാണോ അങ്ങ് ചന്ദ്രനാണോ അല്ല ആ രണ്ട് ഗോളങ്ങളെക്കാളും ഉന്നതമായ പ്രകാശമാണ് അന്ത നൂറും ഫൗക നൂറ് അന്ത ശംസുൻ അന്ത ബദറുൻ അന്ത നൂറും ഫൗക നൂറി അന്ത യക്സീറു വഗാലി അന്ത മിസ്ബാഹു സുദൂർ അങ്ങ് ഞങ്ങളുടെ അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളുടെ വിളക്കാണ് നബിയേ അന്ത മിസ്ബാഹു സുദൂർ അന്ത മിസ്ബാഹു പറയാണ് യാ റസൂലല്ലാ അങ്ങയുടെ പാദങ്ങൾ നോക്കാനാണ് എനിക്കിഷ്ടം യാ റസൂലല്ലാ അങ്ങയുടെ കാല് നോക്കിയിരിക്കാനാണ് നബിയേ എനിക്കിഷ്ടം കാരണം അങ്ങയുടെ ഉൽപാദം ആരെങ്കിലും കണ്ടാൽ അങ്ങയുടെ കാലാരെങ്കിലും കണ്ടാൽ ലോകത്ത് പിന്നെ ഒരാളുടെയും മുഖം കാണാൻ ഇഷ്ടമല്ലല്ലോ ഒരാളുടെയും മുഖം ഇഷ്ടപ്പെടുകയില്ല അതുകൊണ്ട് അങ്ങയുടെ കാല് കാണാനാണ് എനിക്കിഷ്ടമെന്ന് പറഞ്ഞ അനുരാഗത്തിന്റെ ഭാഷ്യം ലോകത്തോട് പരിചയപ്പെടുത്തിയ ഇമാമേ അഹ്ലു സുന്ന ഇമാം റളിയല്ലാഹു ഖാൻ അഹ്മദ് റളിയല്ലാഹു ഖാൻ ബറേലി ഖദ്ദസല്ലാഹു സിർറാ അല്ലാഹുവേ ഹബീബിനോടുള്ള മഹബ്ബത്ത് നൽകണേ അല്ലാ റസൂലുള്ളാനോടുള്ള മഹബ്ബത്ത് നൽകണേ അല്ലാ ഇസ്ക് നൽകണേ അല്ലാ ഊട്ടി ഉറപ്പിച്ച് നൽകണേ അല്ലാ ധാരാളം സ്വലാത്ത് സലാമുകൾ ചെല്ലുന്ന നാവാക്കണേ അല്ലാ റസൂലുള്ളാനെ കാണാൻ കൊതിക്കുന്ന കണ്ണുകളാക്കണേ അല്ലാ കൽബുകൾ നൽകണേ അല്ലാ എല്ലാവരും പരിശുദ്ധമായ മദീനത്തേക്ക് ഒരു സ്വലാത്ത് ഉറച്ചു ചെല്ലുക അല്ലാ ഞങ്ങൾക്കൊരു മരണമുണ്ട് ആ മരണം ആ റൗളയുടെ പരിസരത്താക്കണേ അല്ലാ ജന്നത്തുൽ ബഖിയയിൽ കിടക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ മൗലായ സല്ലി വസാ ലിംദാ ഈമൻ ആബദ അലാ ഹബീബിക ഖാ ൽ ഖൽഖി കുല്ലിമി ഫമ ബിലഗുൽ ഇൽമി ഫീ ഹി അന്നഹു ബശറു വഅന്നഹു ഖൈറു ഖൽഖി ഖില്ലാഹി കുല്ലിമി മൗലായ സല്ലി വസാ ലിംദാ ഈമൻ ആബദ അലാ ഹബീബിക ഖാ ൽ ഖൽഖി കുല്ലിമി അടുത്തടുത്ത് വന്നിരിക്കും ഈ കസേര അടുത്ത കസേര ഇനി പുറയിലായിരിക്കും അവിടെ തന്നെ ഇരുന്നാ മതി നീ ഇടയ്ക്ക് ചേറിടാതെ അടുത്ത് വന്നിരിക്കും ഇൻഷാല്ലാ ഒരു ദുആരന്നിട്ട് അല്ലാതെ ഒരാളും പോകണം ഒരാളും പോകാൻ പാടില്ല അതൊരു ഭാഗ്യക്കേടാണ് എല്ലാവരും പരമാവധി അടുത്ത് മുമ്പോട്ട് കയറി ഇരുന്നോളി സീറ്റുകളിൽ മുമ്പോട്ടുള്ള സീറ്റുകൾ കയറി ഇരുന്നോളി ഇൻഷാല്ലാ സീറ്റ് മുമ്പോട്ട് ഇടണമെന്നില്ല പുറകിലാരെ ഇരിക്കരുത് മുമ്പിലേക്കുള്ള സീറ്റുകൾ ഇരുന്നോളി അല്ലാഹു തആല ബർക്കത്ത് തീമാറാകട്ടെ ഈ നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ എന്നെ വിളിച്ചിട്ടുള്ള ആളാണ് ഒരു ജ്യേഷ്ഠന്റെ സ്നേഹത്തോടെ സാധുവായ മനുഷ്യൻ അല്ലാഹുത്താല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ അപ്പൊ ഇപ്പൊ കുറച്ചായി വിളിച്ചിട്ട് അങ്ങനെ വിളിച്ചിട്ട് ഒരു പൊരുത്തമൊക്കെ പറഞ്ഞു മൊബൈല് ആയി പോയി അതുകൊണ്ടാണ് കുറച്ചായി വിളിച്ചിട്ടെന്നൊക്കെ പറഞ്ഞു എന്തായിരുന്നാലും ഓടി നടക്കുന്ന ഒരാളാണ് നമ്മുടെ ഈ നിർമ്മാണ കമ്മിറ്റിയുടെ പ്രസിഡന്റും കൂടിയാണ് അല്ലാഹുത്താല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ അതുപോലെ ഇബ്രാഹിം സാഹിബ് ഔറുകൾ ഇതിന്റെ സെക്രട്ടറിയാണ് അങ്ങനെ ഒരുപാട് ആളുകൾ എല്ലാവരും അൽഹംദുലില്ലാഹ് ഇതുമായി ഓടി നടക്കുന്നവരാണ് എല്ലാവർക്കും അല്ലാഹുത്താല ബർക്കത്ത് തീമാറാകട്ടെ ലിസ്റ്റ് ഒന്ന് പെട്ടെന്ന് വായിക്കൂ അതിനുശേഷം ഇൻഷാല്ലാ നമ്മൾ ചെറിയൊരു ദുആ ചെയ്യും ദുആക്ക് അതൊരാളും പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഒരു സ്ത്രീ ദുആ ചെയ്യാൻ വേണ്ടി 1099 റുപ്യ
മറ്റൊരാളെ ഇബ്രാഹിം ബഹ്റൻ നിന്ന് 100 kilo അരി ഉമ്മാക്ക് സുഖമില്ലാത്തതിന്റെ പേരിൽ എല്ലാം മൊത്തം ദുവാരക്കാം. കുട്ടികൾ ഇല്ലാത്ത ഒരു വ്യക്തി അഹിദറെന്ന 50 kilo അരി ഉസ്താദിനോട് ദുവാ ചെയ്യാൻ വേണ്ടി പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു. മുഹമ്മദ് കുഞ്ഞത്തൂർ ദുവാ ചെയ്യാൻ വേണ്ടി 100 kilo അരി. ആരിഫ് പൂന നിന്ന് ദുവാ ചെയ്യാൻ വേണ്ടി 50 kilo അരി. അനുവർ വീണു പോയ സ്വർണവും ബർക്കത്ത് കിട്ടാൻ വേണ്ടിയും 500 rupees സംഭാവന. ഒരു സ്ത്രീ മക്കൾക്ക് വിദ്യാഭ്യാസം ലഭിക്കാൻ വേണ്ടി 150 rupees ദുആ ചെയ്യാൻ വേണ്ടി സംഭാവന. ആരിസ് അനീഫി ഉസ്താദ് ഗാന്ധിനഗറി മരിച്ചുപോയ ഉമ്മാന്റെ പേരിലും ബർക്കത്തിന് വേണ്ടിയും 100 kilo അരി. അമീദ് വൈറോഡ് 25 kilo അരി. അബൂബക്കർ വൈറോഡ് 25 kilo അരി, അതിന്റെ 1000 rupees. മകന്റെ വീടിന്റെ പണി പൂർത്തീകരിക്കാനും മകന്റെ പണിയിൽ ബർക്കത്ത് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി. അസൻ അഹമ്മദ് താഹ തങ്ങൽ ഈജിപ്ത് മിസ്രി 1000 rupees ഇവിടത്തേക്ക് സംഭാവന. അബ്ദുള്ള ദുആ ചെയ്യാൻ വേണ്ടി 1000 rupees. ഒരാൾ ദുആ ചെയ്യാൻ വേണ്ടി 200 rupees. മറ്റൊരാൾ ദുആ ചെയ്യാൻ വേണ്ടി 100 rupees. ഒരാൾ മരിച്ചുപോയ ബാപ്പാന്റെയും കുടുംബത്തിന്റെ പേരിൽ ദുആ ചെയ്യാൻ വേണ്ടി 100 rupees. മുഹമ്മദ് അത് വായിക്കാൻ ലിസ്റ്റ് കൊണ്ടുവന്നപ്പോ ചെലപ്പോ എന്താക്കും, സമയമൊക്കെ ദീർഘമായി പോയാൽ പെട്ടെന്ന് നമ്മൾ അങ്ങനെ വായിച്ച് പെട്ടെന്ന് വായിച്ചു വിടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, വായിക്കാൻ ആളൊരു മംഗൾ ഇരുന്നോളി ഞാൻ വായിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ആ ലിസ്റ്റ് എടുത്തിട്ട് നമ്മൾ ചിലപ്പോൾ അങ്ങനെ വായിച്ചവരെ സഹായിക്കും. അങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കി ആ ലിസ്റ്റിൽ നോക്കുമ്പോൾ കന്നഡ ഭാഷയാണ്. അപ്പൊ അങ്ങനെ മുഹമ്മദ് ഇഷാഖ് ഒരു ചാൻസ് കൊണ്ട് കിട്ടി. മനഃപൂർവ്വം മൂപ്പര് കന്നഡ ഭാഷയിൽ എഴുതിക്കൊണ്ട് വന്നേണോന്ന് അറിയില്ല. എന്തായിരുന്നാലും അത് അവർക്ക് തീമാറാകട്ടെ. ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാം അള്ളാഹു തആല സാധുവിപ്പിച്ച് തീരുമാറാകട്ടെ. സ്വർണമൊക്കെ കളഞ്ഞു എത്ര പവനാന്ന് അറിയാമോ യസ്ബാന, എന്നിട്ട് 500 rupees അതിന്റെ പേരിൽ ഹദിയ കിട്ടുമോന്ന് ഒരു സംശയമാണ്. എന്നാ പിന്നെ അതിന്റെ പാതിയും കൊടുത്തേക്കാന്ന് പറയല്ല, എന്നിട്ട് അത് കിട്ടിയാണെങ്കിൽ 500 rupees അല്ലേ, കിട്ടിയാലും കിട്ടിയില്ല 500 rupees. ആ 500 rupees വന്നിട്ടുണ്ട്. എന്തായിരുന്നാലും ഇൻഷാല്ലാ അള്ളാഹു തആല എത്രയും പെട്ടെന്ന് അത് കാണിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലെങ്കിൽ അള്ളാഹു അതിന്റെ പകരത്തിൽ അതിനെക്കാളും ഇരട്ടി സ്വർണം അള്ളാഹു തആല ഹലാലായ മാർഗത്തിലൂടെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ നല്ല റാഹത്തുള്ള പരിപാടിയാണ്. നേർച്ചയും കാര്യങ്ങളും ചിരണിയൊക്കെ നടക്കാറുണ്ട് അൽഹംദുലില്ലാഹ്. അതൊക്കെ നിങ്ങൾ അപ്പൊ എന്താണ് ഇവിടെ നമ്മുടെ കുട്ടിയാണ്, നമ്മുടെ മക്കളാണ്, ആ നിലക്ക് പറഞ്ഞാണ് അല്ല വേറൊന്നല്ല. അപ്പൊ സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇതിലെ നമ്മുടെ ഈ നേർച്ച പരിപാടിയിലൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഏതെങ്കിലും നാട്ടിൽ നിന്നൊന്നും പോയി പിരിച്ചിട്ടൊന്നും അല്ല. നിങ്ങളെ പോലുള്ള മുഅ്മിനീങ്ങൾ ഇതിലേക്ക് സഹായിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇൻഷാല്ലാഹ്. അപ്പൊ നമ്മുടെ ഈ നേർച്ച ചീരണിയിലേക്ക് ഇൻഷാല്ലാഹ് നല്ല ഖൈറായ ഭക്ഷണം കഴിപ്പിക്കുന്ന ഇസ്ലാം വലിയൊരു ബർക്കത്താണ്. അന്നം നൽകുക എന്ന് പറഞ്ഞാൽ ബർക്കത്താണ്, ചെറിയൊരു ഭാഗ്യമൊന്നുമല്ല കേട്ടോ. ഇരിക്കുന്നവർക്കെല്ലാം ഓരോ ചാക്കരിയും ഒരു ആടിനെ വെച്ച് തരാനുള്ള കഴിവുള്ളവരാണ്. അങ്ങനെ ഒരാടും ആടിനോടൊപ്പം ഒരു ചാക്കരിയും 50 kg ഒരു ചാക്കരിയും തരാൻ പറ്റുന്നവരല്ലാത്തവരൊന്നും ഇവിടെ ഇല്ല എന്ന് വിചാരിച്ചപ്പോ എല്ലാവർക്കും പറയാൻ കഴിയണമെന്നില്ല. അതൊരു തൗഫീഖാണ്, അള്ളാഹു മനസ്സു കൊടുക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തവക്കുലാക്കിയിട്ട് അങ്ങോട്ട് പറയാൻ കഴിയണം. അള്ളാഹു തആല കൊടുക്കുമാറാകട്ടെ. ഒന്ന് ഇഖ്ലാസോട് കൂടി ഒന്ന് ഉദ്ഘാടനം ചെയ്യാൻ ഒരാട് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരാട് പറയാൻ പറ്റുന്ന ഒരാടോ അല്ലെങ്കിൽ ഒരു 10 kilo അരിയോ പറഞ്ഞ് ഒന്ന് ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്ന ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആരാണെങ്കിലും അല്ലാഹു തആല ബർക്കത്തീമാറാകട്ടെ. അല്ലാഹു ബർക്കത്തീമാറാണ്. അൽഹംദുലില്ലാഹ് 50 kilo അരി. അപ്പൊ ഒരു ചാക്കരി അല്ലേ, ഒരു പാക്കറ്റ് അരിയല്ലേ, ഒരു ചാക്കരി, അതായത് 50 kilo അരി. അൽഹംദുലില്ലാഹ്. പേര് മുഹമ്മദ് ആജി. അൽഹംദുലില്ലാഹ്. നമ്മളെ
മെമ്പറാണ്, സജീവ പ്രവർത്തകനുമാണ്. അല്ലാഹു തആല ഖൈറും ബറക്കത്തും ചെയ്യുമാറാകട്ടെ. ആമീൻ. ഉറച്ചു പറയും, അല്ലാഹുവേ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഈ നല്ല കാര്യത്തിന് വേണ്ടി 50 കിലോ അരി പറിച്ചവനെ അവരുടെ അന്നത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ, കുടുംബത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ, ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. വേറെ ആരാ ഒരു 50 കിലോ അരി പറയാം? അല്ലാഹു പറഞ്ഞു. ഇത് ചെറിയ കാര്യമല്ല കേട്ടോ, ഇത് ഖിലാസോട് പറയണം, ചെയ്യുന്ന ഒരു ഖിലാസോട് ചെയ്യും. അൽഹംദുലില്ലാ, നമ്മുടെ സിറാജുദ്ദീൻ തങ്ങൾ, ഞാൻ അറിഞ്ഞില്ല സയ്യിദാണോ, അല്ലാഹു തആല അവരൊക്കെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. അപ്പൊ നമ്മുടെ സിറാജ് തങ്ങൾ, അവരുടെ ഉപ്പ, ഉപ്പാന്റെ പേര് മഹാനവറുകളുടെ കവറുണ്ട്, മക്ബറ പരിസരത്തുണ്ട്. അവരുടെ ദർജ വർദ്ധിക്കാൻ വേണ്ടി ഒരു കിൻഡല് 100 കിലോ അരി മഹാനായ സിറാജ് തങ്ങൾ അവർ അൽഹംദുലില്ലാ നമ്മുടെ ഈ പരിപാടിയിലേക്ക് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ മഹാനവറുകളുടെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. അവരുടെ ഖബർ അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവർ ചെയ്ത വലിയ സുഹൃതങ്ങൾക്ക് വലിയ പ്രതിഫലമാ ഖബറിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തെങ്കിലും പിഴവുകൾ വന്നോ നീ അവർക്ക് പുറത്തു നീ കൊടുക്കണയല്ലോ. ഈ തങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ബറക്കത്ത് നൽകണയല്ലോ, റാഹത്ത് നൽകണയല്ലോ, ഇസ്സത്ത് നൽകണയല്ലോ. ധാരാളം മുഅ്മിനീങ്ങൾ പല നിലക്കും സംഭാവനകൾ ചെറുതും വലുതും നൽകിയിട്ടുണ്ട്. അതുപോലെ 15 ഫക്കീർമാർക്ക് ഭക്ഷണം സ്ഥിരമായി കൊടുക്കുന്നൊരു സഹോദരൻ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇബ്രാഹിം ഇഖ്ബാൽ, അതുപോലെ പല സഹോദരങ്ങളും ദ്വാരക്കാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പ്രച്ചവൻ എല്ലാവർക്കും ബറക്കത്ത് നൽകണയല്ലോ, ഖൈറു നൽകണയല്ലോ, റാഹത്ത് നൽകണയല്ലോ, ഇസ്സത്ത് നൽകണയല്ലോ, ഹലാലായ നിലക്കുള്ള സാമ്പത്തിക വർദ്ധനവ് നൽകണയല്ലോ. ബിഹഖി മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് ഒരു 50ഓ 25ഓ? മുഴുവൻ മുറാദുകളും ഹാസിലാക്കണേ അല്ലാ, മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, ക്യാൻസർ എയ്ഡ്സ് മന്ത് പോലെയുള്ള മാരക ഭീകര ഭീഭത്സ രോഗങ്ങളെ തൊട്ട് ആ സഹോദരനെയും അവരുടെ കുടുംബത്തെയും ഞങ്ങളെയും നീ കാക്കണേ അല്ലാ. ബിഹഖി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, 50ഓ 25ഓ കിലോ അരി ഇൻഷാല്ലാ നമ്മുടെ ചീരണിയിലേക്ക് പറയാൻ പറ്റുന്ന ആളുകളാണുള്ളത്. സഹോദരിമാരുടെ ഭാഗത്തൊക്കെ കുട്ടികളുണ്ടോ? അത് കന്നഡ ഭാഷയാണ്. ഒന്നും കൂടെ ഒന്ന് വായിക്കും. ഞാൻ നോക്കിയിട്ട് നമ്മള് പറഞ്ഞ കണക്ക് ജിലേബിയുടെ എന്നാ മാതിരി എനിക്ക് ആഗ്രഹമുണ്ട്. നല്ല ഭാഷയാണ്, പഠിക്കാനേ നല്ല രസമുണ്ട്. ഇപ്പൊ എന്താന്നൊരു പിടുത്തമല്ല. എന്റെ പേര് കൂടി എനിക്കിപ്പോ കന്നഡയിൽ വായിച്ചാൽ അറിയാൻ കഴിയില്ല. ചില ഒരു നോട്ടീസും എന്റെ മറുപുറം ഒരു സൈഡില്, മലയാളം ഒരു സൈഡില്, അല്ലേ, കന്നഡയും നോട്ടീസ് അടിക്കും. അപ്പൊ ഇങ്ങനെ കന്നഡ എടുത്താണ് നീട്ടുക ആദ്യം. ഞാൻ പറഞ്ഞു അല്ലാ അല്ലുണ്ടാ പേടിക്കണ്ട ഉസ്താദ് എപ്പുറത്തുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്നായി ഭാഷയും പഠിക്കണം, എല്ലാ ഭാഷയും പഠിക്കണമൊക്കെ നല്ലതാണ്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അല്ലാഹു ഖൈറു നൽകുമാറാകട്ടെ. ഇൻഷാല്ലാ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാല്ല വേഗം പറയും. ഒരു 10 കിലോ ഇറച്ചിയോ ഒരു 25 കിലോ അരിയോ ആരെങ്കിലും ഒക്കെ പറയാനുണ്ടെങ്കിൽ എല്ലാവരും എഴുന്നേറ്റ് മുമ്പോട്ട് വരും. ഇൻഷാല്ലാ ഒന്ന് മുമ്പോട്ട് വരും. എല്ലാവരും എഴുന്നേറ്റ് മുമ്പോട്ട് നീ ഒന്ന് ചോദിച്ചിട്ട് നമുക്ക് ദ്വാരക്ക ഇൻഷാല്ലാ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ അടുത്തേക്ക് വരും. ഇൻഷാല്ലാ ചെറിയൊരു ദ്വാരക്ക ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടില്ലേ.
കൂട്ടത്തിൽ പറയണം, അല്ലാത്തവർ നമ്മുടെ കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ട് പറയപ്പെട്ട പ്രവർത്തകരുമായൊക്കെ ബന്ധപ്പെട്ട് ഇൻഷാല്ലാ നൽകാനുള്ളതൊക്കെ നൽകണം. സാമ്പത്തികമായി സഹായിക്കുന്നവരുണ്ട്, അതുപോലെ ഇറച്ചിയും അരിയും അതുപോലെ മറ്റുള്ള മെറ്റീരിയൽസും ഒക്കെ നൽകുന്നവരുണ്ട്. പല നിലക്കുള്ള സഹായ സഹകരണം നൽകിയിട്ടുള്ള പല ആളുകളും ഉണ്ട്. ജനലും അതുപോലെ ഡോറിന്റെ ഒക്കെ ബാക്കി പണിയുണ്ട്. ഇതിനു വേണ്ടിയിട്ട് അൽഹംദുലില്ലാഹ് ഞാനും കുറച്ച് മുമ്പ് കുറച്ച് കളക്ഷനൊക്കെ എടുത്തതാണ്. അൽഹംദുലില്ലാഹ് അല്ലേ, അൽഹംദുലില്ലാഹ്. എന്തായിരുന്നാലും കുറെ ആളുകളൊക്കെ നല്ല അത്ഭുതകരമായി അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾക്ക് പല അനുഭവങ്ങളും ഉണ്ടായതായി മുഹമ്മദ് ച പറഞ്ഞിട്ടുണ്ട്. ആ നിലക്ക് നല്ല സംഭാവനകളും മെറ്റീരിയൽസ് ഒക്കെ ധാരാളം ഏറ്റെടുത്ത് നല്ല ഉത്സാഹത്തോടെ മുമ്പ് മജ്ലിസിലൊക്കെ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഇൻഷാല്ലാ ഇനിയും അള്ളാഹു കണ്ടുമുട്ടാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാ ആളുകളും ഒരു സ്വലാത്ത് ചൊല്ലി ദുആയിലേക്ക് കടക്കുകയാണ്. മൗലായ സല്ലി വസല്ലിം ദാഇമൻ ആബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹി. മൗലായ സല്ലി വസല്ലിം ദാഇമൻ ആബദാ. ربنا يا ربنا 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 مولاي صلي وسلم دائما ابدا على حبيبك خاتم. يا ربي بالمصطفى بلغ مقاصدنا. يا ربي بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خاتم. മജീദ് എന്ന് പറയുന്ന ഒരു സഹോദരൻ ഗൾഫിൽ നിന്ന് വിളിച്ചു പറഞ്ഞു 50 കിലോ അരി അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ പ്രവാസ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ, റാഹത്ത് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل وسلم وبارك على سيدنا محمد وعلى ال سيدنا ومولانا محمد ارحم الراحم يا الله കരുണയുള്ള പടച്ചവനേ നാഥനായ അല്ലാഹ് ഉടമസ്ഥനായ അല്ലാഹ് നീ ഖബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ദോഷങ്ങൾ പൊറുക്കണേ അല്ലാഹ്. പറഞ്ഞതും കേട്ടോ നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാഹ്. പടച്ചവനേ അല്ലാഹുവേ പല വശങ്ങളോടെ നിന്റെ പരിശുദ്ധ ശുദ്ധമായ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തുകയാണ്. നിന്ന് നിസ്കരിക്കാൻ കഴിയാത്ത മുമ്മിനീങ്ങളുണ്ട്, ഉരവേദന മുട്ടുവേദനയുള്ളവരുണ്ട്, തലവേദനയുള്ളവരുണ്ട്, ചെറിയ മക്കൾക്ക് പോലും കാഴ്ചക്കുറവുള്ള കാലമാണ്. ക്യാൻസർ എന്ന് പറയുന്ന രോഗം പടർന്ന് പന്തലിക്കുന്ന കാലമാണ്. കൊറോണ വൈറസിന്റെ ഭീതിയിലാണ് എല്ലാ മാരക പകർച്ച വ്യാധികളെ തൊട്ട് ഞങ്ങളെ കാക്കണയല്ല, രോഗങ്ങളെ തൊട്ട് കാക്കണയല്ല. മരണം വരെ നിന്ന് നിസ്കരിക്കാനുള്ള ആഫിയത്ത് നിലനിർത്തണേ അല്ലാ. മരണം
വരെ നിന്ന് നിസ്കരിക്കാനുള്ള ആഫിയത്ത് നിലനിർത്തണേ അല്ലാ. മക്കളില്ലാത്ത പലരും ദുആരക്ക പറഞ്ഞിട്ടുണ്ട്, മക്കളെ നൽകണേ അല്ലാ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. പഠന പുരോഗതി നൽകണേ അല്ലാ. മരണപ്പെട്ട് പലരും ഖബറുകളിലാണ്, ദറജ വർദ്ധിപ്പിക്കണേ അല്ലാ. മഗ്ഫിറത്ത് നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. തുടങ്ങിയ പണികൾ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. പഠിച്ചവനെ ഒരുപാട് വിഷമങ്ങളിൽ പെട്ടവർ, കടം കൊണ്ട് വലഞ്ഞവർ, പൈസ ഇങ്ങോട്ട് കിട്ടാനുള്ളത് മുടങ്ങിക്കിടക്കുന്നവർ, അല്ലാ പ്രവാസികളായ ഒരുപാട് സഹോദരങ്ങൾ ഒരുപാട് തവണ ആവർത്തിച്ച് ദ്വാരക്കണേ ദ്വാരക്കണേ എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നീ അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. സദസ്സിൽ സയ്യിദന്മാരുണ്ട്, ഉലമാക്കളുണ്ട്, പഠിച്ചവരെ മുത്തല്ലിമീങ്ങളുണ്ട്, പല മുമ്മിനീങ്ങളുമുണ്ട്. പരിസരത്ത് നല്ല മനസ്സോടെ അമീൻ പറയുന്ന ഉമ്മ പെങ്ങന്മാരുണ്ട്. ഞങ്ങളുടെ ആക്കിബത്ത് നന്നാക്കണേ അല്ലാ. ഞങ്ങളുടെ അവസാന സമയം നന്നാക്കണേ അല്ലാ. ഞങ്ങളെ ചെല്ലാനുള്ള മണ്ണ് നീ വിശാലമാക്കണേ അല്ലാ. ഞങ്ങളുടെ